wabarakatuh. Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Wa nasta'inu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس بما كسبت رهينة إلا أصحاب اليمين في جنات يتساءلون عن المجرمين ما سلككم في سقر قالوا لم نك من المصلين ولم نك نطعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين فما تنفعهم الشفاعة الشافعين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. تزود من الدنيا فإنك لا تدري إذا خن ليل هل تعيش إلى الفجر. ബഹുമാനാദരവും നിറഞ്ഞ പണ്ഡിതന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, ഉമ്മവങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യൂത്ത് ചേരൽ നാളെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നാളെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള മഹത്തായ തൗഫീഖ് പാവപ്പെട്ട എനിക്കും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഏറ്റുതരുമാറാകട്ടെ.
ഇച്ചിലും കൂടും. എന്നാൽ ബസ് മുന്നിലൂടെ കൈ നീട്ടിയിട്ട് നിർത്താതെ പോയപ്പോ വെയില് കൊണ്ട് അല്ലെങ്കിൽ നടന്ന് നടന്ന് കുഴങ്ങിപ്പോയ മനുഷ്യൻ ബസ് നിർത്താതെ പോയതിന്റെ രോഷം തീർക്കുന്നത് നാവിലൂടെ നല്ല നല്ല പൊളിച്ച് തെറി പറഞ്ഞിട്ടാണ് അല്ലേ. ബസിന്റെ ഡ്രൈവറെ ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല. എന്താ അവനിക്ക് ഇവിടെ നിർത്തിയാൽ ഇവിടെ എന്താ സംഭവിക്കുക? എനിക്ക് പറയാൻ പറ്റുന്ന ഞാൻ പറയാം, പറയാൻ പറ്റാത്തതും ചിലര് പറയും. ഇവിടെയുള്ള ആളുകൾ അത്തരം വാക്കുകൾ പ്രയോഗിക്കാത്തതും ഞാനിപ്പോ പറയുന്നില്ല. ബസ് നിർത്താത്തതിന്റെ രോഷം നിൽക്കുകയാണ്. ബസ് നിർത്താത്തതിന്റെ പേരിൽ ഡ്രൈവറെ തെറി വിളിക്കുകയാണ്, ഡ്രൈവറോട് വെറുപ്പ് പിടിക്കുകയാണ്. അതേ മനുഷ്യൻ തന്നെ വെയിലിന്റെ ചൂടും താങ്ങിയിട്ട് വീണ്ടും ബസ് കത്തിക്കുകയാണ്. അടുത്ത ബസ് ഏതായാലും എന്നെ കയ്യൊഴിക്കൂല എന്നുള്ള പ്രതീക്ഷയാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ദാ വീണ്ടും ഒരു ബസ് വരുന്നു. പതുക്കെ കൈനീട്ടിയപ്പോ ബസ് അവിടെ നിർത്തി. ഇയാള് ബസ്സിൽ കയറി നോക്കുമ്പോ ബസ്സിൽ സീറ്റ് കിട്ടിയാൽ അൽഹംദുലില്ല. അങ്ങനെ ബസ് കിട്ടിയാ സീറ്റിൽ ഇരുന്നിട്ട് അൽഹംദുലില്ല എന്ന് പറയുന്നവർക്ക് വളരെ അപൂർവമാണ്. ഇല്ലാത്തവരുണ്ടെങ്കിൽ പറയണം. ഈച്ചിലും കൂടെ ഭാഗത്തുള്ളവരൊക്കെ എല്ലാവരും അൽഹംദുലില്ലൊക്കെ ചെല്ലുന്നതിൽ വളരെ ജോറാണ്. അതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ബസ്സിൽ കയറിയപ്പോ സീറ്റ് കിട്ടി അൽഹംദുലില്ല, അള്ളാഹനെ സ്തുതിച്ചു പോയി. ബസ്സിലിരുന്നു യാത്ര തുടങ്ങി. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ അടുത്ത ഒരു 10 മിനിറ്റ് ആയിട്ടില്ല, സ്റ്റോപ്പില്ലാത്തൊരു സ്ഥലത്ത് ഒരാളിങ്ങനെ കൈനീട്ടിയാണ് ബസ് നിർത്തി. ബസ് നിർത്തിയിട്ട് അയാളെയും കയറ്റിയിട്ട് ബസ്സിലിരുത്തി ബസ് വീണ്ടും യാത്ര തുടങ്ങി. അല്പം ഒന്നുകൂടി യാത്ര ചെയ്തപ്പോ ആ മുന്നിൽ വേറെ രണ്ടാള് കൈനീട്ടിയാണ് ബസ്സിന് ഇങ്ങോട്ട് നോക്കണം. സ്റ്റേജിൽ ആര് വരുന്നത് നോക്കാനല്ലല്ലോ നമ്മളോട് ഇരുന്നത്. പിന്നെയും പിന്നിൽ വേറൊരു ബസ് വന്ന് രണ്ടാമത് ആ ബസ് വന്നപ്പോ ആ ബസ്സിനെ കൈ നീട്ടുന്നു. രണ്ടാള് കൈ നീട്ടിയപ്പോ അതേ ബസ് അവിടെ നിർത്തി കൊടുത്തി 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 കൊടുത്തി. പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ പിന്നിൽ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞ കേൾക്കാതെ പോയ ബസ്സിൽ കയറി യാത്ര തുടങ്ങി. അല്പം മുന്നിലെത്തിയപ്പോ ഒരാള് ബസ്സിന് കൈ നീട്ടി. അയാളെ ബസ്സുകാരെ ഡ്രൈവർ ബസ്സിൽ കയറ്റി. വീണ്ടും അല്പം മുന്നോട്ട് പോയപ്പോ രണ്ടാള് വണ്ടിക്ക് കൈനീട്ടിയപ്പോ ബസ് ഡ്രൈവർ വീണ്ടും വണ്ടി നിർത്തി ആളെ കയറ്റി. അപ്പഴാ നമ്മളെ സ്വഭാവം പുറത്തു വരുന്നത്. അല്ല, ഇയാൾക്ക് ഇതന്നെയാണോ പണി? ഇയാൾക്ക് ഇതന്നെയാണോ പണി? എവിടെ നിൽക്കുന്നാണെങ്കിലും കുഴപ്പമില്ല, എപ്പം നിൽക്കുകയാണെങ്കിലും കുഴപ്പമില്ല, എല്ലാരും വന്ന് കൈനീട്ടിയാ നിർത്തി കൊടുക്കുകയാണ്. നമ്മള് നേരെ മുന്നൊരു ബസ് പോയിട്ട് കൈനീട്ടിയിട്ട് നിർത്താത്തതിന് അയാളെ വിളിക്കാത്ത തെറിയില്ല, അയാളെ പറയാത്ത കുറ്റമില്ല, അയാളെ വിളിക്കാത്ത രോഷങ്ങളില്ല. രണ്ട് വട്ടം ബസ്സിൽ കയറിയിട്ട് ബസ് നിർത്തിയപ്പോഴേക്ക് ബസ്സിന്റെ ഡ്രൈവറോട് നിർത്തിയതിന്റെ പേരിലും വെറുപ്പാണ്. ഇത് ചിലർക്കുണ്ടാകുന്ന സ്വഭാവമാണ്. കാസർഗോഡ് ജില്ലയിലൊന്നും ഇത്തരം സ്വഭാവം ഉള്ളവരില്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ ഇതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക് മുസ്ലിമേ. ബസ്സിൽ കയറാൻ വേണ്ടി ബസ്സിന് കൈ നീട്ടിയപ്പോ നിർത്താത്തപ്പം നിർത്താതെ വന്നപ്പോ തെറിവിളിയാണ്. ബസ്സിൽ കയറി വേറൊരു ബസ് വന്നിട്ട് നമ്മളെ കയറ്റിയിട്ട് ബസ്സിൽ ഇരുത്തിയിട്ട് ബസ് യാത്ര തുടങ്ങിയിട്ട് വേറൊരാൾക്ക് വേണ്ടി നിർത്തിയപ്പോ നമ്മള് വെറുപ്പ് പിടിക്കുകയാണ്. അത്തരം കുടുങ്ങിയ മനസ്സിന്റെ ഉടമകളായി പോകരുത് നമ്മൾ. വിശാലമായ മനസ്സിന്റെ ഉടമകളാകണം. വിശാലമായി ചിന്തിക്കാനുള്ള മനസ്സ് വേണം. എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യാനും എല്ലാവർക്കും നന്മ കിട്ടണം എന്ന് ചിന്തിക്കാനും നമുക്ക് സാധിക്കണം. എനിക്ക് കിട്ടുന്ന നന്മ മറ്റൊരാൾക്ക് കിട്ടരുത് എന്ന് ചിന്തിക്കരുത്. എനിക്ക് കിട്ടേണ്ട നന്മ അത് മറ്റൊരാളിലായി പോകരുത് എന്ന് ആലോചിക്കരുത്. എനിക്ക് കിട്ടേണ്ടതൊന്നും മറ്റൊരാൾക്കുണ്ടാകരുത് എന്ന് ചിന്തിക്കരുത്. എനിക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അയൽവാസിക്കും ഉണ്ടാകണം എന്ന് ചിന്തിക്കണം. എനിക്ക് ഇല്ലാത്ത പുരോഗതി, എനിക്ക് കിട്ടാത്ത പുരോഗതി എനിക്ക് എന്റെ റബ്ബ് കണക്കാക്കിയില്ലെങ്കിലും അയൽവാസിയായ അയൽക്കാരനെന്ന വീട്ടുകാരനും ആ ഗുണം കിട്ടാതെ ആയി പോകല്ല. അല്ലാ, എന്റെ അയൽക്കാരനെങ്കിലും നീ സമ്പത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാനുള്ള സന്മനസ് വേണം. പറഞ്ഞത് മനസ്സിലായോ? സ്വന്തത്തിന് കിട്ടിയില്ല കിട്ടൂല എന്ന് ഉറപ്പാ, എന്നാ മറ്റേ കൊണ്ട് വേർക്കാൻ നമ്മള് സന്മനസ് കാണിക്കണം. അയാൾക്ക് എന്തായാലും കിട്ടണ്ട, എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അയാൾക്ക് കിട്ടരുത് എന്നുള്ള പേടിയായി പോകരുത്. അങ്ങനെ ഉണ്ടല്ലോ, അപ്പുറത്തെ വീട്ടിൽ കരണ്ടില്ല എന്ന് പറയുമ്പോ അൽഹംദുലില്ല അവിടെ കരണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നവർ, അങ്ങനെ ആയി പോകരുത്. കരണ്ടില്ലെങ്കിൽ അവിടെയും കരണ്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും സന്തോഷിക്കാൻ കഴിയണം.
എനിക്ക് കരണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അയാളെ വീട്ടിൽ കരണ്ട് ഇല്ലാതെയായാൽ, അയൽവാസിയങ്ങളുടെ വീട്ടിൽ കരണ്ട് ഇല്ലാതെയായാൽ, അവിടെ പ്രായം ചെന്നൊരു പാപ്പയുണ്ട്, അയാൾക്ക് ചൂടെടുത്തിട്ട് രാത്രിയിൽ കഴുന്നേറ്റ് നടക്കാൻ കഴിയൂല, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയൂല, ജനല് തുറക്കാൻ കഴിയൂല, അയാൾക്ക് ചൂട് സഹിക്കാനും കഴിയൂല. അതേ അയാളെ വീട്ടിൽ കരണ്ട് പോകാതിരിക്കട്ടെ എന്ന് മനസ്സിൽ സന്തോഷിക്കുന്നവനും അയാളെ വീട്ടിലെ കരണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനുമാകണം. മനുഷ്യൻ അങ്ങനെയല്ല, പലരും മനുഷ്യന്റെ പല പല മനുഷ്യന്മാരുടെയും ചിന്ത അയാളെ വീട്ടിലില്ലെങ്കിലും എന്റെ വീട്ടിലില്ലാതെ അങ്ങ് പോകരുത് എന്ന് ചിന്തിക്കുന്നവരാണ്. ഒന്നും കൂടി ഞാൻ പറയാം, നമ്മളെ വീട്ടിലേക്ക് കാറ് വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ അയൽവാസിയുടെ വീട്ടിലേക്കും കാറ് പോകണം, അയൽവാസിയുടെ വീട്ടിലേക്കും വാഹനം പോകണം, അയാൾ ഓടിച്ചു പോകുന്ന വാഹനം പോകണം. അയാൾ വന്ന് നമ്മളോട് ചോദിക്കുന്നു, ചെറുതായിട്ട് ആ നിലത്ത് കിടക്കുന്ന ഒരു കല്ല് ഞാനൊന്ന് നീക്കിയാൽ എന്റെ വാഹനം എന്റെ വീട്ടിന്റെ മുറ്റത്തെത്തിക്കാൻ കഴിയും. അപ്പോഴേക്ക് വെറുപ്പ് പിടിച്ച് അയൽവാസിയുമായി തെറ്റി നിൽക്കുന്നവരായി, അയൽവാസികളുമായി പിണങ്ങുന്നവരായി, അയൽവാസിയുമായി തർക്കമുണ്ടാക്കുന്നവരായി, അയൽവാസിയോട് മണ്ണിന്റെ പേരിൽ അടിപിടി കൂടുന്നവരായി, മണ്ണിന്റെ പേരിൽ തർക്കിക്കുന്നവനായി, മണ്ണിന്റെ പേരിൽ കടിപിടി കൂടുന്നവനായി, അയൽവാസികളുമായി തെറ്റി നിൽക്കുന്നവനായി അടപ്പതിക്ക് പോകരുതേ മുസ്ലിമേ. മറ്റൊരാൾക്ക് കിട്ടുന്ന നന്മ കണ്ട് സന്തോഷിക്കാൻ കഴിയണം, മറ്റൊരാളുടെ പുരോഗതി കണ്ട് സന്തോഷിക്കാൻ കഴിയണം. നമ്മളെ നാട്ടിലൊരു നല്ല മുതഅല്ലിമ, അയാള് ഹാഫിളായി, ഖുർആൻ മുഴുവനും ഹിഫ്ളാക്കിയിട്ട് നല്ല ഖുർആൻ മനപ്പാടം പഠിച്ച മുതഅല്ലിമായി. ആ കുട്ടിയെ നാട്ടിലതാ ഉസ്താദ്മാരൊക്കെ വിളിച്ച് എസ് എസ് എഫിന്റെ സാഹിത്യോത്സവിന്റെ പരിപാടി നടക്കുമ്പോ ആ കുട്ടിയെ ആദരിക്കുകയാണ്. അപ്പൊ മറ്റൊരാൾക്ക് കണ്ണിൽ കടിയാണ്, അയാളെ മോനെ ആദരിക്കുന്നു, എന്റെ മോനെങ്ങനെ ഇല്ലല്ലോ, എന്റെ മോൻ പഠിച്ചിട്ട് നല്ല ഉഷാറായിട്ട് ആരും ആദരിച്ചില്ല, അതിന്റെ പേരിൽ കംപ്ലൈന്റ് പറയാനാ നോക്കുന്നത്, ഈ കുട്ടി എങ്ങനെ വളർന്നു വരും എന്നുള്ള ചിന്തിക്കുന്നില്ല. അതുപോലെ നാട്ടിലൊരാൾ ഉയർന്നു വരുമ്പോ അയാളെ എങ്ങനെയുണ്ട് താറടിക്കാൻ എന്ന് ചിന്തിക്കുന്ന സ്വഭാവം കഴിച്ച് നാട്ടിലെ എല്ലാവരും മക്കളും പുരോഗമിക്കണമെന്ന് ചിന്തിക്കാൻ കഴിയണം, എല്ലാവരും നന്നാകണമെന്ന് ചിന്തിക്കാൻ കഴിയണം, എല്ലാവരും ഉയരണമെന്ന് ചിന്തിക്കാൻ കഴിയണം, എല്ലാവരും നല്ല നിലക്ക് ജീവിക്കുന്നത് കണ്ട് സന്തോഷിക്കാൻ കഴിയണം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, നമ്മൾ കാറിൽ കയറിയിട്ട് യാത്ര ചെയ്യാണ്, യാത്ര ചെയ്യുമ്പോ നമ്മൾ വളരെ തിരക്ക് പിടിച്ചാ പോകുന്നത്. തലേ ദിവസം ആലപ്പുഴയിലായിരുന്നു വയലു, വയലും കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് കാസർഗോഡ് ഇച്ചിലങ്കോടിലേക്കാണ്. കിലോമീറ്റർ ഒരുപാട് ഓടാനുണ്ട്, ഡ്രൈവർക്ക് അല്പം വിശ്രമിക്കാതെ ഡ്രൈവ് ചെയ്യാൻ കഴിയൂല, കാറിൽ യാത്ര ചെയ്യുന്നവർക്ക് അല്പം വിശ്രമിക്കാതെ കഴിയൂല. ആലപ്പുഴയിൽ നിന്ന് വയലും കഴിഞ്ഞ് പുലർച്ചക്ക് തിരിച്ചതല്ലേ, അപ്പൊ മുസ്ലിയാരല്പം കിടന്നങ്ങ് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വരുമ്പോ അരമണിക്കൂർ ലേറ്റ് ആയിട്ട് വെറുപ്പ് പിടിക്കുന്നവരായി പോകരുത്. നിങ്ങളാരും വെറുപ്പ് പിടിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, ഒന്നുകൂടി ഞാൻ പറയാം, മുസ്ലിയാര് വാഹനവുമായിട്ട് റോഡിലൂടെ സ്പീഡിൽ വരുമ്പോ, മുസ്ലിയാര് സ്പീഡിൽ ഇങ്ങനെ കാർ ഓടിക്കുമ്പോ, അല്ലെങ്കിൽ മുസ്ലിയാര് ഡ്രൈവർ വാഹനം സ്പീഡിൽ ഓടിക്കുമ്പോ കാണുന്ന നമുക്ക് തോന്നുക, എവിടെയായി മൊയ്ലിയാര് പോകുന്നത്, ഇയാൾക്ക് എവിടെയായി ഇത്ര സ്പീഡിൽ പോകാനുള്ളത്, എന്തിനാ മെഡിക്കൽ കോളേജിലേക്കാണോ ഇയാളെ യാത്ര. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, റോഡിലൂടെ ഒരാൾ സ്പീഡിൽ പോകുന്ന കാണുമ്പോ നമ്മൾ ചോദിക്കുകയാണ്, മെഡിക്കൽ കോളേജിലേക്കാണോ, എന്തിനാ ഇത്ര സ്പീഡിൽ പോകുന്നത് എന്ന് നമ്മൾ ചോദിക്കുകയാണ്. പരമാവധി സ്പീഡിൽ പോകാതിരിക്കണം, സ്പീഡിൽ പോകാൻ പ്രചോദനം നൽകുകയല്ല. അതേ സ്ഥാനത്തിന്റെ ഈ മാനുള്ള ഭൂമിനികളെ, പിറ്റേ ദിവസം നമുക്കൊന്ന് ആലപ്പുഴയിലേക്ക് പോകണം, എത്തേണ്ട സമയം അരമണിക്കൂർ ലേറ്റ് ആയപ്പോ നമ്മളെ കാറ് സ്പീഡിൽ ഓടിപ്പോയി, ഇന്നലെ മറ്റേയാളെ തെറി വിളിച്ചത് മറന്നുപോയി, അയാൾ മെഡിക്കൽ കോളേജിലേക്ക് പോവാണ് ചോദിച്ചത് മറന്നു പോയി. ഇത്തരം അരണയുടെ മറവ മറവി കൈയൊഴിക്കണേ മുസ്ലിമേ. വലിയ സന്തോഷാണ്, നമുക്ക് സ്പീഡ് പോകണം, ആരും ചോദിക്കാൻ പാടില്ല, ആരും പറയാൻ പാടില്ല, ആരും നോക്കാൻ പാടില്ല. സ്പീഡിൽ പോകുമ്പോ വേറൊരാള് വണ്ടിയിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അയാള് എന്തിനാടാ നോക്കുന്നത് എന്ന് ചോദിച്ചാൽ അയാളോട് ദേഷ്യം പിടിക്കും. എന്നാ നമ്മൾ സ്പീഡ് പോകുമ്പോ നമ്മൾ എങ്ങനെയാ ചിന്തിക്കുന്നത്, വേറൊരാൾ സ്പീഡ് പോകുമ്പോ ഇവനിക്ക് എവിടെയാ പോകാൻ, മരിക്കാൻ പോവാനാണ് എന്നാ ചോദ്യം. അങ്ങനെയും ആയി പോകരുത്, മറ്റൊരാളുടെ തിരക്ക് ഉൾക്കൊള്ളാനുള്ള മനസ്സ് വേണം. നമ്മളെ തിരക്ക് മാത്രം ഉൾക്കൊണ്ടാൽ പോരാ, മറ്റുള്ളവരുടെ ബിസിയും മറ്റുള്ളവരെ തിരക്കും ഉൾക്കൊള്ളാൻ കഴിയണം. വിശാലമായ മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം.
മറ്റുള്ളവരുടെ പ്രശ്നവും മറ്റുള്ളവരുടെ പ്രയാസവും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും അതിനെന്ത് പരിഹാരം ചിന്തിക്കാൻ കഴിയണം? നമ്മളെ പ്രശ്നത്തിന് മാത്രം പരിഹാരം കാണുമോ? നമ്മൾ കാണുന്ന പരിഹാരത്തിനനുസരിച്ച് അയാളെ പരിഹാരമാകുമ്പോ അയാളോട് വെറുപ്പിടിക്കുന്നവരാകരുത്. ഒന്നുകൂടി ഞാൻ പറയാം, എന്തിനാ നമ്മൾ കച്ചവടം ചെയ്യുന്നത്? എന്തിനാ ജോലി എടുക്കുന്നത്? നിങ്ങൾക്ക് എന്തിനാ ജോലി എടുക്കുന്നത്? വെറുതെ ഒന്നും പണിയില്ലാതെ വീട്ടിലിരിക്കാൻ കഴിയില്ലല്ലോ. വീട്ടിൽ ഇങ്ങനെ അധികരിക്കുമ്പോ വല്ലാതെ ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ട എല്ലാ ജീവിക്കണം, ഭക്ഷണം വേണം, വെള്ളം വേണം. ഇപ്പം വെള്ളത്തിന് തന്നെ 12 രൂപ വേണം. വെള്ളം കിട്ടാൻ അതേ പൈസ കൊടുക്കേണ്ട കാലമാണ്. വെള്ളം വേണമെങ്കിൽ പൈസ വേണം, ഭക്ഷണം വേണമെങ്കിൽ പൈസ വേണം, വസ്ത്രം വേണമെങ്കിൽ പൈസ വേണം, എല്ലാം വേണമെങ്കിൽ പൈസ വേണം. ഒരു കാര്യം ഞാൻ പറയട്ടെ, പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒരാളെ നിസ്സാരപ്പെടുത്തരുത് കേട്ടോ. പണമുള്ളതിന്റെ പേരിൽ ഒരാളെ ബഹുമാനിക്കരുത് കേട്ടോ. പണത്തിന് ബഹുമാനമില്ല, പൈസക്ക് ബഹുമാനമില്ല. പണമുള്ളവന് ബഹുമാനമില്ല. പണക്കാരൻ എന്നതൊരു ബഹുമാനമല്ല, പണമുണ്ടാവുക എന്നതൊരു ബഹുമാനമല്ല. നിങ്ങൾ നോക്കൂ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക് സഹാബത്തിന്റെ കൂട്ടത്തിൽ പാവപ്പെട്ട ഒരു കൂട്ടം സഹാബത്ത് ആളുകളെ അയച്ചു. പാവപ്പെട്ട ഫുഖറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കലേക്ക് ആളയക്കുകയാണ്. എന്തിനാണ് ആളെ വിട്ടത് എന്നറിയോ? പാവപ്പെട്ട ഫഖീറന്മാരായ നമ്മളെ പ്രയാസമൊന്ന് ഹബീബായ നബി തങ്ങളോട് പറയണം. അവര് വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, ഫുഖറാക്കൾക്ക് റദീ റസൂലായി ഫുഖറാക്കളെ അയച്ചിട്ട് വന്നതാണ് ഞങ്ങൾ. അവര് പാവപ്പെട്ട ജനങ്ങളാണ്. ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ ഞങ്ങളെ കയ്യിൽ പണമില്ല നബിയെ, സദഖ ചെയ്യാൻ പണമില്ല നബിയെ, നന്മ ചെയ്യാൻ പണമില്ല നബിയെ, നന്മകൾ ചെയ്യാൻ ക്യാഷ് ഇല്ല നബിയെ, ഇബാദത്ത് എടുക്കാൻ കൂടുതൽ സമയം കിട്ടുന്നില്ല നബിയെ, ജോലി തിരക്കിലായി സമയം കഴിഞ്ഞു പോകുന്ന നബിയെ, ഞങ്ങൾക്കും വേണ്ടേ സ്വർഗം നബിയെ. അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിച്ചപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടിയാണ്, നിങ്ങൾക്ക് അത്തരം പ്രയാസം വേണ്ടതില്ല, നിങ്ങൾക്ക് അത്തരം വിഷമം വേണ്ടതില്ല, നിങ്ങൾക്ക് അത്തരം ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് പണമില്ലാത്തത് കൊണ്ട് നിങ്ങൾ വേദനിക്കേണ്ടതില്ല. ചൊല്ലിക്കോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്റിനെ നിങ്ങൾ അധികരിപ്പിച്ചോ, ധാരാളം ചൊല്ലിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, 10,000 ദിർഹംസ് നിങ്ങൾ സദഖ ചെയ്ത പ്രതിഫലം കിട്ടാൻ അത് കാരണമാണ്. ഇതുപോലെയുള്ള ദിക്റുകൾ നിങ്ങളെ ജീവിതത്തിൽ ധാരാളം പതിവാക്കിക്കോ, ദിക്റുകൾ ജീവിതത്തിൽ അധികരിപ്പിച്ചോ. അത് നിങ്ങളെ ജീവിതത്തിലെ നന്മകൾ അധികരിക്കാൻ, അത് നിങ്ങളെ ജീവിതത്തിലെ നന്മകൾ കൊഴുതെടുക്കാൻ, നിങ്ങളെ ജീവിതത്തിന്റെ പുരോഗതിക്കും ആഖിറത്തിന്റെ പുരോഗതിക്കും നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് 2 കലിമത്ത് ഞാൻ പറഞ്ഞു തരാം, 2 കലിമത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. കലിമത്താനി ഖഫീഫതാൻ, വളരെ ചെറിയ കലിമത്താണ്, വളരെ ചെറിയ വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, വളരെ ചെറിയൊരു വാക്ക് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അതേ വളരെ ചെറിയൊരു വാക്ക് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. തഖീലത്താനി ഫിൽ മീസാൻ, നാളെ റബ്ബ് തൂക്കുന്ന തുലാശില്ലേ, നന്മ തിന്മകൾ അളക്കുന്ന നന്മ തിന്മകൾ അളക്കാനുള്ള തുലാശില്ലേ, ആ തുലാശിൽ നിങ്ങൾക്ക് വലിയ ഭാരം കിട്ടാൻ, വലിയ കനം കിട്ടാൻ, ആ തുലാശിൽ നല്ല തൂക്കം കാണിക്കാൻ, ഓ മുസ്ലിമീ, ആ കലിമത്ത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യും കേട്ടോ. ആ കലിമത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഹബീബത്താനി ഇലർ റഹ്മാൻ. ആ കലിമത്ത് നിങ്ങളെ റബ്ബായ നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന, വെള്ളം തരുന്ന, വായു തരുന്ന, നിങ്ങൾ
ആവശ്യമുള്ളതൊക്കെ ആവശ്യമുള്ള സമയത്ത് ചോദിക്കാതെ തരുന്ന എല്ലാം തരുന്ന രാജാവായ റബ്ബിലേ, ആ റബ്ബിലേക്ക് മനസ്സിരിക്കുന്ന മുഅ്മിനായ മനുഷ്യ, ആ റബ്ബിന് വലിയ സ്നേഹമാണ്, ആ റബ്ബിന് വലിയ ഇഷ്ടമുള്ള വാക്കാണ്, ആ റബ്ബിന് വലിയ സ്നേഹമുള്ള വാക്കാണ്, ആ റബ്ബിന് വലിയ താല്പര്യമുള്ള വാക്കാണ്. ഹബീബത്താനി ഇലർ റഹ്മാൻ, അല്ലാഹുക്ക് വലിയ താല്പര്യമുള്ള വാക്കാണ്, അല്ലാഹുക്ക് വലിയ ഇഷ്ടമുള്ള വാക്കാണ്, റബ്ബിന് വലിയ താല്പര്യമുള്ള വാക്കാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ വാക്ക് വലിയ ബഹുമാനമുള്ള വാക്കാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാന, നാവിന് പറയാൻ വളരെ എളുപ്പമുള്ള, കുറേ ചൊല്ലാനില്ല, വളരെ കുറച്ചേ ചൊല്ലാനുള്ളൂ, നാവിന് വളരെ സിമ്പിളായി പറയാൻ കഴിയുന്ന ഒരു ദിക്ര്, ആ ദിക്റിന്റെ ബഹുമാനമാണ്. സഖീലത്താനി ഫിൽ മീസാൻ, നാളെ റബ്ബിന്റെ തുലാശിൽ തൂക്കുമ്പോൾ അല്ലാഹ് അളവെടുക്കുമ്പോൾ ഭാരം കിട്ടാനത് നല്ലതാണ് കേട്ടോ. ആ മീസാനിനെ കുറിച്ചല്ലേ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ദാവൂദ് അല നബിയന അലൈഹി സലാം, ദാവൂദ് നബി അലൈഹി സലാം പതിയെ വന്നിട്ട് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? അല്ലാഹുവിനോട് ചോദിക്കുന്നത് എന്താണ്? ദാവൂദ് നബി അലൈഹി സലാമിന്റെ ചോദ്യമാണ്, അല്ലാഹ് എനിക്കൊന്ന് മീസാൻ കാണണം, എനിക്കൊന്ന് സിറാത്ത് കാണണം, സിറാത്ത് ഒന്ന് പരിചയപ്പെടണം, സിറാത്ത് പാലം ഒന്ന് പരിചയപ്പെടണം, മീസാൻ ഒന്ന് പരിചയപ്പെടണം, ഒന്ന് കാണാൻ അവസരം തരുമോ? ദാവൂദ് നബി അലൈഹി സലാം അല്ലാഹുവിനോട് പ്രാർത്ഥന നടത്തിയപ്പോ, ദാവൂദ് നബി അലൈഹി സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോൾ, ദാവൂദ് നബി അലൈഹി സലാം റബ്ബിനോട് പ്രാർത്ഥന നടത്തിയപ്പോൾ കാണാനുള്ള ഒരു കഴിവ് ദാവൂദ് നബി അലൈഹി സലാമിന് അല്ലാഹ് കൊടുത്തു. എല്ലാം മനുഷ്യന് കാണാൻ കഴിയൂല, എല്ലാം കാണാനുള്ള കഴിവ് മനുഷ്യനുണ്ടോ? ഇല്ല. എന്നാ അല്ലാഹ് ഒരാൾക്ക് എല്ലാം കാണിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചാലോ, അവിടെ പിന്നെ കണ്ണടേന്റെ ആവശ്യമില്ല, ഭൂത കണ്ണാടിയുടെ ആവശ്യമില്ല, ഒന്നിന്റെയും ആവശ്യമില്ല. ഭൂമിയിൽ വെച്ചെല്ലാം കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാലോ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഭൂമിയിൽ വെച്ച് വാനലോകം മുഴുവനും കാണാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സാധിച്ചിട്ടുണ്ട്. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അപ്പൊ ഒരാൾക്ക് ഒരു സംഗതി കാണിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അവിടെ പിന്നെ കണ്ണിന് കാഴ്ചയുണ്ടോ മുസ്ലിം ചോദിക്കണ്ട. കാഴ്ച ഉള്ളവന് കാണിച്ചു കൊടുക്കാൻ കഴിയും, കണ്ണിന് കാഴ്ച ഇല്ലാത്തവനും കാണിച്ചു കൊടുക്കാൻ കഴിയും. അതേത് സംഗതിയും അല്ല തീരുമാനിച്ചാൽ ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് ഒരു സ്ഥലത്ത് വരാൻ ആവശ്യപ്പെട്ടു, അവിടെ എത്തിയപ്പോൾ അതിന്റെ മറയങ്ങ് നീക്കി കൊടുത്തു. ദാവൂദ് നബി അലൈഹിസ്സലാം കണ്ടു, ദാവൂദ് നബി അലൈഹി സ്വലാം കണ്ടപ്പോൾ അല്ലാഹുവോട് ചോദിച്ചു, അല്ല റബ്ബേ ഇത്രയും വലിയ മീസാൻ എങ്ങനെ നിറക്കും, ഇത്രയും വലിയ മീസാനിൽ ഞാൻ എങ്ങനെ നിറക്കും, ഞാൻ എന്താ വലി ചെയ്യണം? ദാവൂദ് നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, ഈ ചെറിയ പാലം കടന്നു വെട്ടണമെങ്കിൽ, ഈ ചെറിയ പാലം കടക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അല്ലാഹ് ഈ പാലത്തിന്റെ മേലെ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്ത് പ്രവർത്തിക്കണം? അല്ലാഹ് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല കൊടുത്ത മറുപടി എന്താണ്? ഓ നബിയേ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ര് മനസ്സിൽ നിന്ന് ചൊല്ലിക്കൂ, അവിടെ നിങ്ങൾക്ക് ഭാരം കിട്ടാൻ, അവിടെ നിങ്ങളെ നന്മകൾ തൂങ്ങി നിൽക്കാൻ, നന്മക്ക് കൂടുതൽ ഭാരം കിട്ടാൻ അത് കാരണമാണ് കേട്ടോ. രണ്ട് ദിക്ര് ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞു, ഒന്ന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം, ഈ അതിയ ദിക്റും അതുപോലെ
ജീവിച്ചിട്ടുണ്ടല്ലോ
ജീവിച്ചിട്ടുണ്ടല്ലോ, അള്ളാഹനെ വഴിപ്പെട്ട് ജീവിച്ചിട്ടുണ്ടല്ലോ, അള്ളാഹുവിനെ വഴിപ്പെട്ട് ആഖിറം സമ്പാദിച്ചിട്ടുണ്ടല്ലോ. നിനക്ക് പണം കിട്ടിയപ്പോ, പിന്നെ പണം കിട്ടിയിട്ട് ചോറ് വന്നപ്പോ നിനക്ക് അള്ളാഹനെ മറന്നു പോയി. ചെറ്റക്കുടലിൽ ജീവിക്കുന്ന സമയത്ത് നിന്റെ ഉമ്മ മകരിവിന്റെ ശേഷം ഖുർആനോ തീരുന്നു, നിന്റെ മാപ്പ അതേ ഖുർആനോ തീരുന്നു, നിന്റെ ഭാര്യ ഖുർആനോ തീരുന്നു, മകരിവിന്റെ ശേഷം മക്കളെ ഇരുത്തിയിട്ട് ഖുർആൻ ഓതിച്ചിരുന്നു, ഓടുമേഞ്ഞ വീടായപ്പോ ഖുർആനോ നടന്നിരുന്നു, പാർപ്പിന്റെ വീടെത്തിയപ്പോ, നല്ല പെയിന്റ് അടിച്ച വീടെത്തിയപ്പോ, നല്ല മാർബോണ ഇതിപതിച്ച വീടെത്തിയപ്പോ, നല്ല വിശാലമായ സൗകര്യമുള്ള വീട് കിട്ടിയപ്പോ പിന്നെ ഖുർആൻ നീ മറന്നുപോയി, മഹാന്മാരെ മറന്നുപോയി, മങ്കൂസ് മൗലിദ് മറന്നുപോയി, ബുറുദ നീ മറന്നുപോയി, നഫീസത്ത് മാല മറന്നുപോയി. അത്തരം നന്മകൾ ജീവിതത്തിൽ നീ പതിവാക്കിയിരുന്നു. നല്ല വീട് കിട്ടിയപ്പോ പിന്നെ ടി വിയുടെ മുന്നിലാണ്, നല്ല സൗകര്യങ്ങൾ കിട്ടിയപ്പോ പിന്നെ നീ ടി വിയുടെ മുന്നിലാണ്, ഹറാമിന്റെ മുന്നിലാ. നിനക്ക് നന്മകൾ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാ നീ നോക്കിക്കോ, നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാമിന്റെ പണം നിനക്ക് കിട്ടിയിട്ടുണ്ടോ? സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ഭരണം നിനക്ക് കിട്ടിയിട്ടുണ്ടോ? അമേരിക്കക്കാരൻ ശ്രമിക്കുന്നില്ല ഇവിടെ ലോകം മുഴുവൻ അടക്കി ഭരിക്കാൻ, അവർക്ക് കഴിഞ്ഞോ? ഭരിക്കാൻ കഴിയൂല. അത് സുലൈമാൻ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ചതാണ്. എന്താ പ്രാർത്ഥന? അള്ളാഹിനോട് ദുആ ചെയ്തതാണ്, റബ്ബി ഹബ്ലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൽ, ഒരു ജോർജ് ബുഷിനും കൊടുക്കാത്ത ഭരണം, ഒരു ഒബാമക്കും കൊടുക്കാത്ത ഭരണം, ഒരു നരേന്ദ്രമോദിക്കും കൊടുക്കാത്ത ഭരണം, ഒരു ഭരണാധികാരിക്കും കൊടുക്കാത്ത ഭരണം, അവരെ ഒരാൾക്കും കൊടുക്കാത്ത ഭരണം എനിക്ക് തരണേ അല്ലാഹ്. അത് ഒരു ഭരണാധികാരിക്കും കിട്ടിയിട്ടില്ല, അതൊരു ഉമ്മൻചാണ്ടിക്കും കിട്ടിയിട്ടില്ല, ഒരു പിണറായിക്കും കിട്ടിയിട്ടില്ല, ഒരു ഭരണാധികാരിക്കും കിട്ടിയിട്ടില്ല, ഒരാൾക്കും അല്ല കൊടുത്തിട്ടില്ല. അത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ല കൊടുത്തുപോയി, ലോകം മുഴുവൻ അടക്കി ഭരിക്കാനുള്ള അധികാരം കൊടുത്തുപോയി. അതിൽ മലക്കുകൾ വിട്ടുപോയി, പക്ഷികൾ വിട്ടുപോയി, ജന്തുക്കൾ വിട്ടുപോയി, എല്ലാവരെയും ഭരിക്കാനുള്ള കഴിവ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ല കൊടുത്തു. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹ്ക്കെതിരെ ചെയ്തിട്ടില്ല, അല്ല പൊറുക്കുന്ന പൊറുക്കാത്തത് ചെയ്തിട്ടില്ല, അവൻ തൃപ്തിപ്പെടാത്തത് ചെയ്തിട്ടില്ല, അവൻ ഇഷ്ടപ്പെടാത്തത് ചെയ്തിട്ടില്ല. നിനക്ക് ചെറിയ ഭരണം കിട്ടിയപ്പോ, നീ എം എൽ എ ആയപ്പോ, നീ എം പി ആയപ്പോ, നീ വാർഡ് മെമ്പർ ആയപ്പോ, നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോ, നീ മുഖ്യമന്ത്രിയായപ്പോ, നീ മന്ത്രിയായപ്പോ, നീ പ്രധാനമന്ത്രിയായപ്പോ, നീ അതുപോലെയുള്ള ഭരണം കിട്ടിയപ്പോ, പ്രസിഡന്റ് ആയപ്പോ, കോടതിയിലെ ഭരണം കിട്ടിയപ്പോ, കോടതിയിലെ ജഡ്ജിയായപ്പോ, വക്കീലായപ്പോ, നിന്റെ കയ്യിലാണ് മുഴുവനും നിന്ന് തെറ്റിത്തിരിച്ചുപോയി. നിന്റെ തെറ്റിദ്ധാരണയാണ് നിന്നെ തോൽപ്പിച്ചത് പോലെ. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ തോൽപ്പിച്ചിട്ടില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ചു, സർവാധികാരവും കിട്ടിയിട്ടും അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ചു. നിനക്ക് ചെറിയ ഭരണം കിട്ടിയപ്പോ നിന്റെ മനസ്സിൽ അഹങ്കാരം വന്നുപോയി. നിനക്ക് ചെറിയ കാറ് കിട്ടിയപ്പോ വെലിപ്പണ്ട് കാണാൻ ഇന്നോവയാണ് അല്ലെങ്കിൽ ബെൻസാണ് ഓടിയാണ് നീ പറഞ്ഞ തൊള്ളയിൽ കൊള്ളാത്ത പേരുള്ള കാറാണ്, കോടിക്കണക്കിന് വില രൂപയുള്ള കാറാണ്. ആ കാറിൽ കയറിയിരുന്നപ്പോ നിനക്ക് നിന്റെ ഉമ്മാന്റെ അനുജത്തിന്റെ മക്കളോട് വെറുപ്പായി, കാരണം അവര് പാവപ്പെട്ടവരാണ്. പാപ്പന്റെ ജേട്ടന്റെ മക്കളെ മുഖത്ത് നോക്കുമ്പോ നിന്റെ മനസ്സിൽ ഇങ്ങനെ അഹങ്കാരം തോന്നുകയാണ്, അവരൊക്കെ ഇങ്ങനെ ബൈക്കിന്റെ മേലെയായിപ്പോഴും ഞാൻ കാറിലാണെന്ന ധാരണയാണ്. ഓ മുസ്ലിമേ, നീ എവിടെ ാണ് പോകുന്നത്? നിന്റെ യാത്ര എങ്ങോട്ടാ? നീ മറന്നുപോയോ നിന്റെ യഥാർത്ഥ യാത്രയെ കുറിച്ച്? ഇതൊന്നും യാഥാർത്ഥ്യമല്ലെന്നതിനെ കുറിച്ച് നീ മറന്നതാണോ? ആലോചിച്ചു നോക്ക് മനുഷ്യ, ഇവിടെ നരേന്ദ്രമോദിക്ക് ഭരണമുണ്ടോ? ഏതെങ്കിലും പ്രസിഡന്റുമാർക്ക് ഭരണമുണ്ടോ? ഏതെങ്കിലും പ്രധാനമന്ത്രിമാർക്ക് ഭരണമുണ്ടോ? നീ കുഴപ്പമുണ്ടാക്കാൻ നിൽക്കരുത്, ഒന്നും പറഞ്ഞുവിടാത്ത കാലമാണ്. യഥാർത്ഥത്തിലുള്ള ഭരണമുണ്ടോ? ഒരാൾക്കും യഥാർത്ഥത്തിലുള്ള ഭരണമില്ല. നമ്മൾ പറയുന്ന ഇന്ത്യന്റെ പ്രധാനമന്ത്രിക്ക് ഭരണം കിട്ടിയിട്ടുണ്ട്. ചോദിക്കട്ടെ, അയാൾക്ക് പല്ലുവേദന വന്നാ ഞാൻ ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ പല്ലുവേദന മാറുമോ? മുസ്ലിമേ, സ്വന്തം ഒരു ചെറിയ പല്ലിന് പോലും ഭരണമില്ലാത്ത മനുഷ്യൻ ഇവനാണ് വലിയ അഹങ്കാരിയായി നടക്കുന്നത്. അതെ, വലിയ പണക്കാരനായിട്ട് വീട്ടിൽ കുറച്ച് ബാങ്കിൽ കുറച്ച് പൈസ വന്നപ്പോ ഞാൻ വലിയ പണക്കാരനാണ്, എന്റെ ഉമ്മാന്റെ
ചെറിയ പഞ്ചായത്ത് കയ്യിലായപ്പോ പ്രസിഡന്റ് ആയപ്പോ തോന്നലാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോ ഞാൻ ആ മുഴുവൻ എന്നുള്ള തോന്നലാണ്, എം എൽ എ ആയപ്പോ പിന്നെ ഞാൻ തന്നെയായല്ല, ഇനി ഇവിടെ ഒരൊറ്റ സുന്നികളും വേണ്ടാന്ന് തോന്നുകയാണ്, ഇനി ഇവിടെ ഒറ്റ നല്ല മനുഷ്യന്മാരും വേണ്ടാന്ന് തോന്നുകയാണ്. ഓ മനുഷ്യ, നിനക്കറിയോ നിന്റെ കയ്യിൽ നിനക്ക് ഭരണമില്ല, നിന്റെ കയ്യിലാണെന്നല്ലേ നിനക്ക് തോന്നിയത്, നിന്റെ കയ്യിൽ തന്നെ നിനക്ക് ഭരണമില്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ല, നിന്റെ കൈക്ക് ചെറിയ പഴുപ്പ് വന്നപ്പോ ഡോക്ടർമാരടക്കൽ ചികിത്സക്ക് പോയി, ഡോക്ടറുടെ വിധിയാണ് കൈ തണ്ടം കൈയുടെ അവിടെ വെച്ച് മുറിച്ചോളണം, പഴുപ്പ് കയറിപ്പോയി, നിങ്ങക്ക് ഷുഗറാണ്, നീ ഭരണാധികാരിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഷുഗർ കുറച്ച് കുറക്കടാന്ന് നീ അങ്ങ് പ്രഖ്യാപിച്ചത് കൊണ്ട് കുറയൂല, പഞ്ചായത്തിന്റെ ഓഫീസിന്റെ ബിൽഡിങ്ങിന്റെ നിറം മാറ്റാൻ നിന്നെ കൊണ്ട് കഴിയും, പഞ്ചായത്തിന്റെ വില്ലേജിന്റെ ഓഫീസിന്റെ നിറം മാറ്റാൻ കഴിയും, പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ നിന്നെ കൊണ്ട് കഴിയും, നിന്റെ ബോഡി ഒന്ന് മാറ്റാൻ നിന്നെ കൊണ്ട് കഴിയൂല, നിന്റെ തുളിഞ്ഞു പോയ ബോഡി ഒന്ന് നിവർത്താൻ നിന്നെ കൊണ്ട് സാധിക്കൂല, നിന്റെ കാഴ്ച കുറഞ്ഞു പോയ കണ്ണില്ലേ ആ കണ്ണിന് കണ്ണട വെക്കണമെന്ന് ഡോക്ടർമാര് വരികയുമ്പോ വേണ്ടടാ എനിക്ക് നിന്റെ കണ്ണട, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്, ഞാൻ എം എൽ എ ആണെന്ന് ഉങ്ക് പറഞ്ഞത് കൊണ്ട് കണ്ണിന് കാഴ്ച കിട്ടൂല, നിന്റെ കയ്യിൽ വരണമില്ല, നീ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും, നിനക്ക് എന്തും ചിലപ്പോ നാട്ടിൽ ചെയ്താൽ ചെയ്യാൻ കഴിയുമെന്ന് ചിലപ്പോ നിനക്കൊരു തോന്നലുണ്ടാകും, എം എൽ എ ആകുമ്പോ സുന്നത്തിമയത്തിന്റെ പ്രവർത്തകന്മാരൊക്കെ അങ്ങ് കൊന്നുകളയാ, ഞാനങ്ങ് ഭരിച്ചു കളിയൂന്ന് തോന്നുന്നുണ്ടാകും. ഓ മനുഷ്യ, നീ അറിയോ നിന്റെ കയ്യില് ഭരണമില്ല, ഷുഗറിന്റെ രോഗം കൊണ്ട് ഡോക്ടർമാരെ പറയുന്നത് തണ്ടം കൈ മുറിച്ചു കളയണം, ഭായി ഇയാള് പറയാണ് ഞാൻ എം എൽ എ ആടാ മുറിക്കണ്ട, ഞാനതിന് ഒപ്പിട്ട് തരൂല, മക്കള് ഡോക്ടറോട് പറയുന്നു അങ്ങനെ മുറിക്കണമെങ്കിലും മുറിച്ചോ, ഞാൻ എഴുതി ഒപ്പിട്ട് തരാ, അതേ ബാപ്പന്റെ എം എൽ എയുടെ കൈമുറിക്കാൻ മക്കൾ ഒപ്പിട്ട് കൊടുത്തപ്പോ അതേ എം എൽ എ ആയ ബാപ്പ അറിയൂല, ഐ സിയിൽ കിടക്കുന്ന ബാപ്പക്ക് ചെറിയ വേദനകൾ ഇഞ്ചക്ഷൻ ആണെന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ അങ്ങ് കൊടുത്തു, പിന്നെ എം എൽ എക്ക് ബോധമില്ല, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ അല്ല, ഞാൻ മതി പ്രധാനമന്ത്രിയാണോ മുഖ്യമന്ത്രിയാണോ എന്താണെന്ന് മൂപ്പർക്ക് അറിയൂല, കാരണം മൂപ്പർ ഐ സിയില, ഒരു ചെറിയ വെള്ളം ശരീരത്തിലേക്ക് കടന്നു ചെന്നപ്പോ, ചെറിയൊരു മരുന്ന് ശരീരത്തിലേക്ക് കടന്നു ചെന്നപ്പോ പിന്നെ അയാൾക്ക് ബോധം തന്നെ ഇല്ല, എന്റെ കഴിവ് കൊണ്ട് നേടിയെടുക്കും, ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് നേടിയെടുക്കും, ഞാൻ എന്റെ ഹിക്മത്ത് കൊണ്ട് നേടിയെടുക്കും, പോലീസുകാരെ കയ്യിലാക്കിയിട്ട് ഞാൻ അങ്ങ് ചെയ്യും അങ്ങനൊക്കെ തോന്നുന്നവരില്ലേ, ഞാൻ ജഡ്ജിയെ കയ്യിലാക്കും കോടതിയെ കയ്യിലാക്കും എന്നൊക്കെ തോന്നുന്നവരില്ലേ, ഓ മനുഷ്യ ഒരു ഗുളികക്ക് തികയുമോ നിന്റെ ബുദ്ധി, ആ ഗുളിക കുടിക്കുമ്പോ പിന്നെ നിനക്ക് ബോധമില്ല, ബോധം തെളിഞ്ഞു നോക്കുമ്പോ കൈ മുറിക്കണ്ടാന്ന് വാശി പിടിച്ച എം എൽ എയുടെ കൈ കാണുന്നില്ല, അത് ഡോക്ടർമാര് അത് ഈ പഴുപ്പ് കയറൂ എന്ന് പറഞ്ഞു മുറിച്ചതാ, മക്കള് കൊണ്ടുപോയി മറവ് ചെയ്തതാണ്, സംഭവങ്ങൾ കേൾക്കാനില്ലേ അനുഭവങ്ങൾ കേൾക്കാനില്ലേ, ഒരു എം എൽ എക്കും ഇവിടെ അധികാരമില്ല, ഒരു പ്രധാനമന്ത്രിക്കും അധികാരമില്ല, ഒരു പ്രസിഡന്റിനും അധികാരമില്ല, ഒരു നേതാവിനും അധികാരമില്ല, ഒരു നേതൃത്വം കൊടുക്കുന്നവരും അധികാരമില്ല, വല്ലാഹിൽ മുൽക്കു അതേ അല്ലാഹുക്ക് മാത്രമാണ് അധികാരം, അതാണ് നബിയുല്ലാഹി സുലൈമാൻ അധികാരം കൊടുത്തു, അധികാരം കൊടുത്തിട്ടോ സുലൈമാൻ നബി അലൈഹി സ്വലാം അല്ലാഹു പറഞ്ഞില്ല, അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിച്ചു, ആ സുലൈമാൻ നബി അലൈഹി സ്വലാം ഉപയോഗിച്ച വാഹനം കാണാൻ ചിലപ്പോ കാണൂല, നിന്റെ കാറ് അത് അല്പം ഭംഗി കൂടുതലാന്ന് നിനക്ക് തോന്നുന്നില്ലേ, നിന്റെ കാറ് മോശമില്ല തിരക്കേടില്ല നിനക്ക് തോന്നുന്നില്ലേ, ഇപ്പതാ മൊബൈൽ ഫോൺ ഇങ്ങനെ ഇറങ്ങുമ്പോ എത്ര ചെറുതായി വരുന്നുണ്ടോ അതിനനുസരിച്ച് ബഹുമാനമാണല്ലേ, എന്നാ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാറിന്റെ രൂപറിയോ, സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാറിന്റെ കോലമറിയോ, സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാറ് കാണൂ
കാണൂല, കാണാൻ മനുഷ്യനും സാധിക്കൂല. സുലൈമാൻ നബി അലൈഹി സ്വലാം യാത്ര ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോ കാറ്റ് ഇങ്ങനെ എടുത്തുകൊണ്ടു പോവാണ്, എത്ര സ്പീഡിലാ പോകുന്നത്, നിന്റെ ഇന്നോവക്ക് കഴിയൂല, നീ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിന് കഴിയൂല, നീ യാത്ര ചെയ്യുന്ന അതേ ട്രെയിനിന് കഴിയൂല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ അഹങ്കാരം തോന്നിയില്ല, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ കിബ്ര് തോന്നിയില്ല. അതേ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ പേടിയാണ്, റബ്ബേ എനിക്ക് ഇതൊക്കെ തന്നിട്ട് നിന്നെ ആഖിറത്തിൽ നീ എന്നെ വല്ലാതെ വഷളാക്കി കളയുമോ എന്ന ഭയമാണ്. നീ അല്പം പണം കിട്ടിയപ്പോൾ, അല്പം അധികാരം കിട്ടിയപ്പോൾ, അല്പം ദുന്യാവ് കിട്ടിയപ്പോൾ അള്ളാനെ മറന്നു പോയല്ലേ. ചോദ്യം ചെയ്യാണ്, അല്പ പൈസ കിട്ടിയപ്പോ സ്വന്തം ബാപ്പന്റെ ജേട്ടന്റെ മുഖത്ത് നോക്കിയിട്ട് കരത്ത് സംസാരിക്കുന്നതിന് മടിയില്ല, ഉമ്മന്റെ ജേട്ടത്തിയോട് മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുന്നതിന് മടിയില്ല, ഉമ്മന്റെ ജേട്ടത്തിയോട് ചൂടാകുന്നതിന് മടിയില്ല, നിന്റെ പടം കൊണ്ട് നീ നേടിയെടുക്കൂന്ന് ചിന്തിച്ചു അല്ലേ. ഓ മനുഷ്യ, നിനക്ക് തെറ്റുപറ്റിപ്പോയി, നിനക്ക് തെറ്റുപറ്റിപ്പോയി. അല്ലാഹു സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ മൂർത്തി നിർത്തിയിട്ട് ചോദിക്കുകയാണ് പണക്കാരനോട്, നിന്നേക്കാൾ കൂടുതൽ പണം ഞാൻ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാമിന് കൊടുത്തിട്ടുണ്ടല്ലോ മോനെ. സുലൈമാൻ നബി അലൈഹി സ്വലാം എന്നോട് എതിര് ചെയ്തിട്ടില്ല, എനിക്കെതിര് പ്രവർത്തിച്ചിട്ടില്ല, തെറ്റ് ചെയ്തിട്ടില്ല, നന്മകൾ കൈയൊഴിച്ചിട്ടില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ജീവിതം നോക്കിയിട്ട് നിന്നോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്റെ പണം കൊണ്ട് നിനക്ക് ഇബാദത്ത് എടുക്കാൻ കഴിഞ്ഞില്ല എന്ന കാരണം ഞാൻ സ്വീകരിക്കണോ മോനെ? ആ ഉദർവട സ്വീകരിക്കൂല. ബിസിനസിന്റെ തിരക്കിനിടയിൽ എനിക്ക് വിക്രിയല്ല കഴിഞ്ഞില്ല. അല്ല മോനെ, നീ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഓഫീസിൽ വെറുതെ ഇങ്ങനെ ഇരുന്നില്ലായിരുന്നോ? ആ സമയത്ത് ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ എന്ന വിക്ര ചൊല്ലിയിരുന്നെങ്കിൽ അത് നിനക്ക് വലിയ സമ്പത്താകുമായിരുന്നു, പക്ഷെ നീ ചൊല്ലിയില്ലല്ലോ, നിനക്കതൊരു വലിയ മുതൽക്കൂട്ടാകുമായിരുന്നു, നീ അത് ചെയ്തില്ലല്ലോ, നിനക്കങ്ങനെ ഒരുപാട് അവസരങ്ങൾ തന്നില്ലേ, നീ അതൊന്നും ഉപയോഗപ്പെടുത്തിയില്ലല്ലോ. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിനേക്കാൾ തിരക്കുണ്ടോ നിനക്ക്? നീ ചെറിയൊരു ഓഫീസാ നിയന്ത്രിച്ചത്, ആ ഓഫീസ് നിയന്ത്രിച്ചിട്ട് നീ വലിയ തിരക്ക് അനുഭവിക്കുകയാണല്ലേ. സുലൈമാൻ നബി അലൈഹിസ്സലാം നിയന്ത്രിച്ചത് ലോകം മുഴുവനും നിയന്ത്രിച്ച ഭരണാധികാരിയാണ്. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം തിരക്ക് കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലാഹുവിനോട് ഉദ്ര പറയൂ, അള്ളാനോട് കാരണം പറയൂല, അല്ലാഹുവിനോട് കാരണം പറയൂല. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം കാരണം അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചു, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചു, വലിയ ഭരണം നടത്തി, ലോകത്തൊരാളും നടത്താത്ത ഭരണം നടത്തി നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. പക്ഷെ അള്ളാനെ മറന്നില്ല, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളും കൊണ്ടുവരേണ്ടത്. അതിനാണ് ബഹുമാനപ്പെട്ട അതേ ഇമാമുൽ ലൈഥ് റളിയല്ലാഹു അൻഹു നമ്മൾ ഉപദേശിക്കുന്നത്, ഒന്നാമത്തെ ഉപദേശമാണ്, ഒന്നാമത്തെ കാര്യമാണ്, കാരണം ബോധിപ്പിക്കുമ്പോ കാരണം ബോധിപ്പിക്കാത്ത നാലാളുകളെ കുറിച്ച് പറയുമ്പോ ഒന്നാമത്തെ കാരണക്കാരൻ പണക്കാരനാണ്, എന്റെ പണം കൊണ്ട് എനിക്ക് ഇബാദത്ത് എടുക്കാൻ കഴിയൂല എന്ന് പറഞ്ഞവൻ അവന്റെ മുന്നിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ ഹാജരാക്കിയിട്ട് ഈ സുലൈമാൻ നബിയെക്കാൾ നിനക്ക് തിരക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോ മറുപടി പറയാൻ കഴിയൂല. അതുകൊണ്ട് മുസ്ലിമേ, എന്റെ പണം കൊണ്ട് എനിക്ക് കഴിഞ്ഞൂല എന്ന് പറയണ്ട. ഒന്നുകൂടി ഞാൻ പറയട്ടെ ഉമ്മമാരെ, നാല് പ്ലേറ്റ് കഴുകാനുള്ളത് കൊണ്ട്, അതേ നാല് ജോഡി കുപ്പായം അലക്കാനുള്ളത് കൊണ്ട്, നിന്റെ ചെറിയ വീട് തുടക്കാനുള്ളത് കൊണ്ട് നിസ്കാരം കവാക്കിയാൽ, നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ, നിസ്കാരത്തിന് വില കൊടുക്കാതിരുന്നാൽ തങ്ങളെ നിങ്ങൾ അതിന് ഉത്തരവാദിയാണ്. നിസ്കാരം കവാക്കാൻ കാരണമല്ല നിന്റെ വീട്ടിലെ ജോലി, ജോലി തിരക്കുകൊണ്ട് നിസ്കാരം കളായി പോകുന്ന ചില ആളുകളുണ്ട്. വീട്ടിലെ ജോലി, ചെറിയ ജോലി തിരക്കിനിടയിൽ ഒരു നാല് പ്ലേറ്റ് കഴുകുമ്പോ ശ്വാസാക്കിയിട്ട് നേരം പോക്കിയിട്ട് നിസ്കാരം കളാക്കി കളയുന്നവര്, പ്ലേറ്റ് കഴുകുമ്പോ ശരീരത്തിൽ തെറിച്ചോ എന്ന് പേടിച്ചതിന്റെ പേരില് അതേ നിസ്കാരത്തിന് 10 മിനിറ്റേ ബാക്കിയുള്ളൂ, അല്ലെങ്കിൽ അലക്കുമ്പോ ശരീരത്തിൽ തെറിച്ചോ എന്ന് പേടിച്ചിട്ട് ആ വസ്ത്രം തൽക്കാലം കഴിച്ചു വെച്ച് നിസ്കരിക്കണമെന്ന് തീരുമാനിക്കുന്നതിന് പകരം കൊടുത്താലും കുഴപ്പമില്ല, കുളിച്ചിട്ട് നിസ്കരിക്കാൻ നിന്ദിക്കുന്ന ചില സ്ത്രീകളുണ്ട്, അത്ര ആളുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിസ്കാരം നമ്മൾക്ക് ഒരിക്കലും കളാക്കാൻ ഒരു വകുപ്പില്ല, നിസ്കാരം നഷ്ടപ്പെടുത്താൻ ഒരു വകുപ്പില്ല, നിസ്കാരം കൃത്യമായ ജീവിതത്തിൽ കൊണ്ടുവരണം.
ഒരു നേരം 10 മിനിറ്റ് നിസ്കാരത്തിന് ബാക്കിയുണ്ട്. അലക്കുന്ന സമയത്തിട്ട വസ്ത്രമാണ്, പ്ലേറ്റ് ചെയ്യുന്ന സമയത്തിട്ട വസ്ത്രമാണ്, കഴിച്ചു വെച്ച് വേറെ നിസ്കാര കുപ്പായവും വേറെ വസ്ത്രവും ധരിച്ചിട്ട് നിസ്കരിച്ചോ. നിസ്കാരം കാണാക്കാൻ പറ്റൂല. അല്ല, പ്ലേറ്റ് കഴുകുമ്പോ തെറിച്ചിട്ടുണ്ടെങ്കിലോ കുപ്പായത്തിൽ പ്ലേറ്റ് കഴുകുമ്പോൾ അതിന്റെ പേരിൽ നിസ്കാരം കളാക്കാൻ പറ്റൂല. അങ്ങനെ തെറിച്ചു എന്ന് തെറിച്ചു ധാരണ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ നിസ്കാരം കളാക്കാൻ പറ്റൂല. കുറെ പ്ലേറ്റ് നിസ്കരിച്ചിട്ട് കാന്ന് വെക്കണം. അല്ലാതെ പ്ലേറ്റ് കാണുന്നതിന്റെ പേരിൽ നിസ്കാരം കളാക്കല ഒരിക്കലും പറ്റൂല. തിരക്ക് കൊണ്ട് എനിക്ക് ഇബാദത്ത് എടുക്കാൻ കഴിയൂല എന്ന് പറയാൻ പാടില്ല. തിരക്ക് കൊണ്ട് എനിക്ക് ദിക്റിയെല്ലാം കഴിഞ്ഞില്ല എന്ന് പറയാൻ പാടില്ല. ഈ ഓഫീസ് ഡ്യൂട്ടിയുള്ള അയാളാണ്, രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോ വണ്ടിയിൽ ഇരുന്ന് ചൊല്ലിക്കോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീ ഫസബ്ഹു ബുക്റതവ അശിയാ. നിങ്ങളെ രാവിലെയും വൈകുന്നേരമൊക്കെ തസ്ബീഹിനെ പതിവാക്കണമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതല്ലേ. അതുകൊണ്ട് തന്നെ രാവിലെ നീ തസ്ബീഹ് ചൊല്ലിക്കോ, ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും തസ്ബീഹ് ചൊല്ലിക്കോ. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാ വസഖീലത്താനി ഫിൽ മീസാ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീ. പരമാവധി ജീവിതത്തിൽ അധികരിപ്പിച്ചു ഇമാം ഇദ്ർ റളിയല്ലാഹു എന്ന് പറയാണ്. രണ്ടാമത്തെ കാരണം ബോധിപ്പിക്കുന്നവനാരാണ്? പണക്കാരെ പറഞ്ഞപ്പോ പാവപ്പെട്ട പൈസ ഇല്ലാത്തവർക്കൊക്കെ നല്ല സമാധാനമായി, അവരൊക്കെ അങ്ങനെ കുടുങ്ങല്ലോ എന്ന് ധാരണ വേണ്ട. രണ്ടാമത്തത് ഫക്കീറാണ്, പൈസ ഇല്ലാതെ പ്രയാസം അനുഭവിക്കുന്നവനാണ്. അവൻ അള്ളാഹുവിനോട് വന്നിട്ട് പറയുന്നത് എന്താണ്? എനിക്ക് പൈസ ഇല്ലല്ലോ, എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, കുടുംബത്തിന് ചെലവ് കൊടുക്കണ്ടേ, ആവശ്യമുള്ള വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണ്ടേ, അതിനൊക്കെ പൈസ വേണല്ലോ അല്ലാഹ്. ഞാൻ ദാരിദ്ര്യം അനുഭവിച്ച് ബുദ്ധിമുട്ടിയവനാണ്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇബാദത്തെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ തന്നെ റബ്ബിന്റെ ചോദ്യമാണ്, നിനക്ക് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനെ പരിചയമുണ്ടോ മോനെ? ആ പരിചയമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിനേക്കാൾ വലിയ ഫഖർ നിന്നെ പിടികൂടിയിട്ടുണ്ടോ? ഈസാ നബി അലൈഹിസ്സലാമിനേക്കാൾ പ്രയാസം ദുനിയാവിന്റെ വിഷയത്തിൽ നിനക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഈസാ നബി അലൈഹിസ്സലാമിന് പ്രയാസമുണ്ടായ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാം ഈ ഭാഗത്തിൽ കുറവ് വരുത്തിയിട്ടില്ല, നന്മകൾ കൈയൊഴിച്ചിട്ടില്ല, തിന്മകൾ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാം നന്മകൾ ജീവിതത്തിൽ കൊയ്തെടുത്തു, നന്മക്ക് വേണ്ടി പ്രവർത്തിച്ചു, ആളുകളെ നന്മയിലേക്ക് വിളിച്ചു. അത് എത്ര പ്രയാസമുള്ള സമയത്തും ആളുകളെ ഇസ്ലാമിലേക്ക് വിളിക്കുന്നതിന്, ഭക്ഷണം കഴിക്കാതെ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിന് മടി തോന്നിയില്ല. ഈസാ നബി അലൈഹിസ്സലാം പ്രയാസപ്പെട്ട പ്രയാസം നീ പ്രയാസപ്പെട്ടിട്ടില്ല മോനെ. അതുകൊണ്ട് എന്റെ സാമ്പത്തിക പ്രയാസം കൊണ്ട് എനിക്ക് ഇബാദത്തെടുക്കാൻ കഴിയില്ല എന്ന കാരണവുമായി നീങ്ങി വരേണ്ടതില്ല. അപ്പൊ ഒരാൾ വന്ന് പറയാണ്, അല്ല റബ്ബേ, ഞാൻ ഇബാദത്തെടുക്കാതിരുന്നത് പൈസ ഇല്ലാഞ്ഞിട്ടല്ല, പൈസ ഉള്ളത് കൊണ്ടുമല്ല, എനിക്ക് രോഗമായിട്ടാണ്, എനിക്ക് രോഗമായിട്ടാണ് ഞാൻ ഇബാദത്തെടുക്കാതിരുന്നത്. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകള്. ഇപ്പൊ പള്ളിയിൽ പോയാൽ എത്ര കസേര വേണമെങ്കിലും കിട്ടും, വേദന വെക്കാനുള്ള കസേര കിട്ടും വേണമെങ്കിലും പള്ളിയിൽ. അതെങ്ങനെ? പള്ളിയിലെല്ലാവർക്കും കസേരയാണ്. മുട്ടുവേദന ഒരു ദിവസം മുമ്പൊരു ദിവസം മുട്ടുവേദന ഉണ്ടായിരുന്നു, ഇനി അത് വരുമോ എന്ന് പേടിച്ചിട്ട് ഇയാള് നിസ്കരിക്കുമ്പോ കസേരയിൽ നിസ്കരിക്കുകയാണ്. അങ്ങനെ പേടിച്ചിട്ട് നിസ്കാരത്തിന് എല്ലാവരും കസേര ഉപയോഗിക്കുന്നൊരു കാലം വന്നുപോയി. പറ്റുമെങ്കിൽ നിന്നിട്ട് തന്നെ നിസ്കരിക്കണം. സുന്നത്ത് നിസ്കാരാണെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുന്നതിന് വിരോധമില്ല. ഫർള് നിസ്കാരം അതേന്ന് കഴിയുമെങ്കിൽ നിൽക്കൽ അതിന്റെ ഫർളാണ്. പറ്റുമെങ്കിൽ നിന്നിട്ട് തന്നെ നിസ്കരിക്കണം. ഇപ്പൊ ചില കുട്ടികൾ മനസ്സിലാക്കി, കല്യാണ വീട്ടിലൊക്കെ പോയാൽ ഉപ്പാപ്പമാർക്ക് ഇങ്ങനെ കസേരന്റെ മേലെ ഇങ്ങനെ ചാരി ഇരിക്കുന്നത് കാണാം. അതുപോലെ ബഹുമാനിച്ചിട്ട് ഉപ്പാപ്പാർക്കൊക്കെ പള്ളിയിൽ ഇട്ട് കൊടുത്തതാണ്. ഇപ്പൊ ബഹുമാനമുള്ള ആളുകൾക്കൊക്കെ കസേര വേണം. അതുകൊണ്ട് പള്ളിയിലൊരു കസേര എനിക്കും വേണമെന്ന് ചിന്തിക്കണ്ട.
ചെറിയ രോഗം വരുമ്പോഴേക്ക് ഇരുന്ന് നിസ്കരിക്കാമെന്ന് ചിന്തിക്കണ്ട. നിസ്കാരത്തിന് എത്ര നന്മ നിനക്ക് കൂട്ടാൻ കഴിയോ, എത്ര ഖുശു അധികരിപ്പിക്കാൻ കഴിയോ, പരമാവധി ഖുശു അധികരിപ്പിക്കുക. പരമാവധി നിന്റെ ആരോഗ്യം ഉപയോഗിച്ച് സുന്നത്ത് നിസ്കാരം പകർത്തുക, ആഹ്റം സമ്പാദിക്കുക. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. എനിക്ക് രോഗമായിരുന്നു പഠിച്ചോനെ, അതുകൊണ്ട് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയണ്ട. നബിയുല്ലാഹി അയ്യൂബ് അലൈഹി സലാം, ആ അയ്യൂബ് നബി അലൈഹി സലാം സഹിച്ച പ്രയാസം നീ പ്രയാസപ്പെട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. അയ്യൂബ് നബി അലൈഹി സലാം രോഗം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് നീ നിന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? ആ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല. അപ്പോഴാ റബ്ബിന്റെ മറുപടി, അയ്യൂബ് നബി അലൈഹി സലാം ആ പ്രയാസം മുഴുവനും ഉണ്ടായിട്ടു, അയ്യൂബ് നബി അലൈഹി സലാം എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടു, അയ്യൂബ് നബി അലൈഹി സലാം എല്ലാ രോഗം ഉണ്ടായിട്ടു, ഇബാദത്തിന്റെ വിഷയത്തിൽ പിറകോട്ടടിച്ചിട്ടില്ല, അള്ളാഹുവോടുള്ള ധിക്കാരം തോന്നിയിട്ടില്ല. രോഗം വന്നപ്പോ എനിക്ക് തന്നെ തരണോ ഈ രോഗം എന്ന ചിന്ത അയ്യൂബ് നബി അലൈഹി സലാമിന് തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും നീ രോഗം തന്ന് പരീക്ഷിക്കരുത്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ സന്തോഷത്തോടു കൂടെയുള്ള ഒരു ജീവിതം നീ ഓശാരം തരണേ. അയ്യൂബ് അലൈഹി സലാം അതേ ഇബാദത്തിന് പിറകോട്ട് പോയോ? ഇല്ല. നമുക്ക് ചെറിയ തലവേദന വരുമ്പോ എനിക്ക് തന്നെ തലവേദന ആണോ വേണോ അയാൾക്ക് തലവേദന ഇല്ലാലോ എന്ന് ചിന്തിക്കണ്ട. എനിക്ക് തന്നെ തരണോ തലവേദന, അയാൾക്ക് തലവേദന ഇല്ലാലോ, അതൊക്കെ അയാൾക്ക് കൊടുത്താ പോരി എന്ന് ചിന്തിക്കണ്ട. അയാൾക്ക് തലവേദന ഉണ്ടായാലും കുഴപ്പമില്ല, എനിക്ക് തലവേദന ഉണ്ടാകരുത് എന്ന് ആലോചിക്കണ്ട. ആർക്കും തലവേദന വേണ്ട, അല്ലാഹു ഒരു രോഗവും നമുക്ക് തരാതിരിക്കട്ടെ. നബിയുല്ലാഹി അയ്യൂബ് അലൈഹി സലാം രോഗം ബാധിച്ച സമയത്തും അല്ലാഹുവിന്റെ മുന്നിൽ എന്തൊരു താഴ്മയാണ്, എന്തൊരു വിനയമാണ്. റബ്ബി നീ മസ്സനിയല്ലു അന്ത അർഹമുർ റഹീമീ. രോഗബാധിതനായി വർഷങ്ങളോളം കടന്നു പോയിട്ട് അയ്യൂബ് നബി അലൈഹി സലാം അല്ലാഹുവിന്റെ മുന്നിൽ കംപ്ലൈന്റ് പറഞ്ഞില്ല, എനിക്ക് രോഗമുണ്ടെന്ന് പറഞ്ഞില്ല. എനിക്ക് എന്ത് രോഗമാ നീ തന്നത് പടച്ചോന്, എനിക്ക് സൈക്കൂലാന്ന് പറഞ്ഞില്ല. മറിച്ച് നബിയുല്ലാഹി അയ്യൂബ് അലൈഹി സലാമിന്റെ പ്രാർത്ഥന എന്നെയും നിങ്ങളെയും ഖുർആൻ പഠിപ്പിക്കുന്നു. റബ്ബി നീ മസ്സനിയല്ലു അന്ത അർഹമുർ റഹീമീ. എനിക്ക് ചെറിയൊരു പ്രയാസം പിടികൂടിയിട്ടുണ്ട് അല്ലാഹ്, ചെറിയൊരു ബുദ്ധിമുട്ട് എന്നെ പിടികൂടിയിട്ടുണ്ട് അല്ലാഹ്, നീ എനിക്ക് കാവൽ തരണേ അല്ലാഹ്, നീ അറിയുന്നവനാണ് അല്ലാഹ്. എനിക്ക് രോഗമുണ്ട്, നീ മാറ്റിത്തരണമെന്ന് പറഞ്ഞു, പറഞ്ഞില്ല. ഞാൻ വല്ലാതെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് ഇതൊന്നും എനിക്ക് മാറ്റിത്തരുവല്ലാന്ന് പറഞ്ഞു, അങ്ങനെയും പറഞ്ഞില്ല. റബ്ബിക്ക് നീ മസ്സനിയല്ലു അന്ത അർഹമുർ റഹീമീ. അല്ലാ, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്, നീ അതറിയുന്നവനല്ലേ, അന്ത അർഹമുർ റഹീമീ, നീ കാരുണ്യം ചെയ്യുന്ന അല്ലേ. അയ്യൂബ് നബി അലൈഹി സലാം അത്രേ പറഞ്ഞുള്ളൂ, രോഗം മാറ്റിത്തരണം എന്ന് പോലും പറഞ്ഞില്ല. അയ്യൂബ് നബി അലൈഹി സലാമിന്റെ മനസ്സ് നിനക്കുണ്ടായോ? ഇല്ല ഇല്ല. രോഗം കാരണം നീ ചെയ്തില്ല എന്ന് പറയണ്ട. വേദനയില്ലാത്ത സമയത്ത് രോഗമുള്ളവനാണെങ്കിലും, വേദനയുള്ള രോഗമുള്ളവനാണെങ്കിലും, സമയം കിട്ടുമ്പോൾ, ഒഴിവ് കിട്ടുമ്പോൾ, സന്തോഷം കിട്ടുമ്പോൾ അധികരിപ്പിക്കൂ. അൽഹംദുലില്ലാ എന്ന ദിക്ര് അധികരിപ്പിക്കൂ, സുബ്ഹാനല്ലാ അധികരിപ്പിക്കൂ, അയ്യൂബ് നബി അലൈഹി സലാമിന്റെ പ്രാർത്ഥന അധികരിപ്പിക്കൂ, ഞാൻ പറഞ്ഞ ദിക്റുകൾ അധികരിപ്പിക്കൂ. അത് നിങ്ങളെ ജീവിതത്തിലെ മീസാനിൽ തൂക്കം കിട്ടാൻ കാരണമാണ്. രോഗം കാരണം ഇബാദത്ത് എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയല്ല മുസ്ലിമേ. ചെറിയ പനി വന്നപ്പോ നിസ്കാരം കാണാക്കിയവനായി പോകരുത്. മുസ്ലിയാരെ പനിച്ചിട്ടല്ലേ, പനിച്ചാലും നിനക്ക് ഒതുവെടുക്കാനും നിസ്കരിക്കാനും ബുദ്ധിമുട്ടില്ലല്ലോ.
കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ നിസ്കരിക്കാതിരുന്നത്. കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിനക്ക് അതിനാ തയമ്മുമിന്റെ മസല, തയമ്മും ചെയ്തു നിസ്കരിച്ചു, അതുകൊണ്ട് നിന്റെ നിസ്കാരം കളാക്കാൻ പറ്റൂല, കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നിസ്കാരം നഷ്ടപ്പെടുത്തണ്ട. നിസ്കാരം നഷ്ടപ്പെടുത്ത ഒരു വകുപ്പുമില്ല. കൈ പൊട്ടിയിട്ടാ നിസ്കരിക്കാതെ പോയത്. എന്നാ കൈ പൊട്ടിയിട്ട് കെട്ടുന്നതിന്റെ മുമ്പ് ഒതു എടുത്തിട്ട് കെട്ടിക്കോ, ഒതുവെടുത്തിട്ട് പ്ലാസ്റ്റർ ചെയ്തോ, എന്നിട്ട് ഒതുവെടുത്തിട്ട് തേമം ചെയ്താ പിന്നെ മടക്കി നിസ്കരിക്കേണ്ടതില്ല, അല്ലെങ്കിലോ പിന്നെ മടക്കി നിസ്കരിക്കേണ്ടി വരും. നിസ്കരിച്ചതല്ലേ മുസ്ലിയാരെ, പിന്നെന്തിനാ മടക്കി നിസ്കരിക്കാൻ പറയുന്നതെന്ന് ചോദിക്കേണ്ട മസാല അങ്ങനെയാണ്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞു വന്നത് മുസ്ലിമേ, കൈക്ക് ചെറിയ അപകടം പറ്റിയോ എന്നാലും നിസ്കാരം കളാക്കാൻ പറ്റൂല, കൈക്ക് ചെറിയ മുറിവ് പറ്റിയതിന്റെ പേരിൽ ഒതു കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു നിസ്കാരം കളാക്കണ്ട, നിസ്കാരം നഷ്ടപ്പെടുത്തണ്ട, നിസ്കാരം കൈയൊഴിക്കാതെ ജീവിതത്തിൽ പകർത്തിക്കോ. ചെറിയ രോഗത്തിന്റെ പേര് പറഞ്ഞു, ചെറിയൊരു തലവേദന വന്നപ്പോഴേക്ക് നോമ്പെടുക്കാൻ മടി കാണിക്കണ്ട, ചെറിയൊരു രോഗം വന്നപ്പോഴേക്ക് ഓ മുസ്ലിമേ നീ അത്തരം നന്മകൾ കൈയൊഴിക്കല്ല. അതിനാണ് നമ്മൾ ഇമാം ലൈസുദങ്ങളെ പഠിപ്പിച്ചത്. രോഗികൾ വന്നിട്ട് എനിക്ക് രോഗം കൊണ്ട് ഇബാദത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോ അള്ളാന്റെ മറുപടിയാണ് നബിയുല്ലാഹി അയ്യോ അലൈഹി സലാം, രോഗം ബാധിച്ചിട്ട് ഇബാദത്തിൽ കുറവ് വരുത്തിയിട്ടില്ല, നന്മകൾ കുറച്ചിട്ടില്ല, തിന്മകൾ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അപ്പോഴല്ലേ വളരെ പാവപ്പെട്ടവനായി അടിമയായി ജീവിച്ച മനുഷ്യൻ വന്നിട്ട് പറയുന്നു ഞാനൊരു അടിമയായിരുന്നു അല്ലാ, ഉടമസ്ഥന് ഹിരുമതി ചെയ്യാനല്ലാതെ ഉടമസ്ഥന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനല്ലാതെ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല അല്ലാ. കംപ്ലൈന്റ് പറയുമ്പോ അല്ല ചോദിക്കുകയാണ്, അല്ല മോനേ നിനക്കറിയൂലേ നബിയുല്ലാഹി യൂസഫ് അലൈഹിസ്സലാം നല്ല തറവാട്ടിൽ പിറന്ന മോനല്ലേ, അതേ ബാപ്പ നല്ല ബാപ്പയല്ലേ, അതേ ബാപ്പ നബിയല്ലേ, ബാപ്പ നബിയായിട്ട് ജനിച്ച കുട്ടിയായിട്ട് ആ യൂസഫ് നബി അലൈഹിസ്സലാമിന് നമ്മൾ ചെറിയൊരു പരീക്ഷണം കൊടുത്തിട്ട് അടിമയാക്കി വിറ്റപ്പോ പരീക്ഷണത്തിന് വേണ്ടി അതേ യൂസഫ് നബി അലൈഹിസ്സലാമിന് സ്വന്തം സഹോദരങ്ങളെ കൈകളാൽ പൊട്ടക്കരടിലേക്ക് താഴ്ത്തിയപ്പോ യൂസഫ് നബി അലൈഹിസ്സലാം കിണറിലെത്തിയിട്ട് അല്ലാതെ മറന്നില്ല, സഹോദരങ്ങളെ കൈകളാൽ ആക്രമിക്കപ്പെട്ട് അതേ കിണറിലെത്തിയിട്ടും യൂസഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ മറന്നില്ല. യൂസഫ് നബി അലൈഹിസ്സലാം കിണറിൽ ഇരുന്നിട്ട് നിക്കുകയല്ലാണ്, അല്ലാഹുവിനെ സ്മരിക്കുകയാണ്, അല്ലാഹുക്ക് ചെറുത് ഹംദ് പറയാണ്. ആ യൂസഫ് നബി അലൈഹിസ്സലാമിനെ നീ മറന്നുപോയോ? ആ യൂസഫ് നബി അലൈഹിസ്സലാം കൊട്ടാതെ കിണറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അതാ തനിയെ മക്കള് കണ്ടിട്ട് മറ്റു സഹോദരങ്ങള് കണ്ടിട്ട് ഒരു ഒളിപ്പും മാനവുമില്ലാതെ യൂസഫ് നബി അലൈഹിസ്സലാം ഓടിക്കളിഞ്ഞ ഓടിക്കളിഞ്ഞ അടിമയാണ് പറഞ്ഞു പച്ചയായി സ്വന്തം സഹോദരനെ കച്ചവടം ചെയ്തപ്പോൾ വിറ്റ് കളഞ്ഞപ്പോൾ ആ യൂസഫ് നബി അലൈഹിസ്സലാമിനെ അങ്ങാടിയിൽ കൊണ്ടുപോയി വെച്ച് ഈ ഭംഗിയുള്ള കുട്ടിയെ അടിമയായി സ്വീകരിക്കുന്നു എന്ന് ചോദിച്ച് കച്ചവടം ചെയ്തപ്പോ യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് വേദനിച്ചില്ല. യൂസഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ മറന്നില്ല. യൂസഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെതിരെ പറഞ്ഞില്ല. യൂസഫ് നബി അലൈഹിസ്സലാം നല്ല തറവാട്ടിൽ പറന്ന മോനാണ്. ആ യൂസഫ് നബി അലൈഹിസ്സലാമിനെ അടിമയാക്കി വിറ്റ് കളഞ്ഞപ്പോ കൊട്ടാരത്തിലെത്തിയ യൂസഫ് നബി അലൈഹിസ്സലാമിന് അഹങ്കാരം തോന്നിയോ? അപ്പോഴും അഹങ്കാരമില്ല. അസീസിന്റെ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോ അസീസിന്റെ ഭാര്യ വന്ന് തിന്മയിലേക്ക് വിളിച്ച അടിമയായ യൂസഫ് നബി അലൈഹിസ്സലാമിന് തിന്മയിലേക്ക് വിളിച്ചപ്പോ കൊട്ടാരത്തിലുള്ള ഉടമസ്ഥനായ റബ്ബിനെ ഭയക്കുന്ന മോളെ എന്നെ തെറ്റിന് കിട്ടൂല എന്ന് പറഞ്ഞ് നബിയുല്ലാഹി യൂസഫ് അലൈഹിസ്സലാം ഇല്ലേ ആ യൂസഫ് നബി അലൈഹിസ്സലാമിനെ മുൻനിർത്തിയിട്ട് അല്ല ചോദിക്കും മോനേ അടിമയായ സമയത്ത് യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ വല്ല നന്മയും കുറഞ്ഞു പോയോ? വല്ല തിന്മയും വന്നു പോയോ? ഇല്ല ഇല്ല. അതേ യൂസഫ് നബി അലൈഹിസ്സലാം കൊട്ടാരത്തിലെത്തിയിട്ട് അടിമയായി ജീവിക്കുമ്പോഴും അല്ലാഹുക്ക് ശുക്രാണ്, അല്ലാഹുക്ക് വഴിപ്പെട്ടുള്ള ജീവിതമാ.
വികാരികളാണ്. നിങ്ങൾ ആലോചിച്ചു, എസ് എസ് എഫിന്റെ സാഹിത്യോത്സവം നടക്കുമ്പോ പ്രസിഡന്റ് എസ് ഐ എസിന്റെ പ്രസിഡന്റിനെ വിളിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ എസ് ഐ എസിന്റെ പ്രസിഡന്റിന്റെ പരിപാടിക്ക് വരില്ല എന്ന് വാശി. ഇവിടെ അങ്ങനെ നടന്നു എന്നല്ലോ, നടന്നോ ഇല്ലയോ എന്ന് എനിക്കറിയൂല. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, സെക്രട്ടറിനെ വിളിച്ചില്ല അതുകൊണ്ട് ഞാൻ പരിപാടിക്ക് പങ്കെടുക്കൂല, ഞാൻ സഹകരിക്കൂല, ഭീഷണിയാണ്. അതുപോലെ മഹലിന്റെ കമ്മിറ്റി ഭാരവാഹികളെ വിളിച്ചില്ല, വിളിച്ചിട്ടുണ്ട് വേണ്ടതുപോലെ കത്ത് തന്നെ വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ വരൂല. ദീനി പ്രവർത്തനല്ലേ ഞാൻ സഹിക്കണമെന്ന് ചിന്തിക്കുന്നില്ല. ദീനി പ്രവർത്തനത്തിന് എന്നെ വിളിക്കാൻ മറന്നുപോയാൽ ഞാൻ അങ്ങോട്ട് പോയി പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുന്നില്ല. പരസ്പരം വാശിയാണ്. എത്രത്തോളം വയല് പറയുന്ന മുസ്ലിയാക്കന്മാർക്ക് വാശിയാണ്, വയലിന് കൊണ്ടുവരുന്ന അതേ സംഘാടകർക്ക് വാശിയാണ്. പരസ്പരം വാശി നടക്കണം, വയല് കിടക്കണമെന്നില്ല, ആളുകൾക്ക് ഉപകരിക്കണമെന്ന് ചിന്തയില്ല. പാലക്കാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് വേദന പോയപ്പോ അവിടെയുള്ള സംഘാടകർ എന്നോട് പറഞ്ഞു, നാളെ നിങ്ങൾ എന്നെ വേദന വരുമെന്ന് ചോദിച്ചാൽ എന്താ പറ്റിയത്, നാളെ വേദന വരേണ്ട ആൾ എന്ത് പറ്റി പറ്റി. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, നാളെ വേദന വരേണ്ട ആള് വേദന വരൂല എന്ന് ഭീഷണിയാണ്. കാരണം അയാളെ ഫ്ലെക്സിൽ ഞങ്ങൾ ഫോട്ടോ കൊടുത്തപ്പോ അയാളെ ഫോട്ടോ കുറച്ച് ചെറുതായി പോയി, മറ്റുള്ളവരൊക്കെ ഫോട്ടോ വലുതാണ്. എന്നെന്തിനാ കൊച്ചാക്കിയത് കൊണ്ട് ഞാൻ വരൂല എന്ന് ഭീഷണിയാണ്. ഫ്ലെക്സിൽ ഫോട്ടോ കിട്ടാത്തതിന്റെ പേരിൽ വേദന പറയാത്ത മുസ്ലിയാരി സംഘാടകരെ വാശിയോ? മുസ്ലിയാരെ വരൂലെങ്കിൽ ഞങ്ങൾ വേറെ മുസ്ലിയാരെ കൊണ്ട് വേദന പറയിപ്പിക്കും. അങ്ങനെ സംഘാടകർക്കും വാശിയാണ്, പരസ്പരം വാശി നടക്കണമെന്ന ചിന്തയല്ല, വേദന നടന്നിട്ട് ജനങ്ങൾക്ക് ഉപകാരം കിട്ടണമെന്ന് ചിന്തിക്കുന്നവരില്ല, വേദന കൊണ്ട് ജനങ്ങളൊന്ന് നന്നാകണമെന്ന് ചിന്തിക്കുന്നവരില്ല, വേദന കൊണ്ട് വേദന പറയുന്ന മുസ്ലിയാരെ നന്നാകണമെന്ന് ചിന്തിക്കുന്ന വേദന പറയുന്ന മുസ്ലിയാക്കന്മാരില്ല, പണ്ഡിതന്മാരില്ല. വേദന പോകുമ്പോ വേദന സോസിലെത്തിയിട്ട് വേദന കേട്ടിട്ട് എന്റെ ജീവിതത്തിൽ എന്ത് പകർത്താനുണ്ടെന്ന് ചിന്തിക്കുന്ന വേദന കേൾക്കുന്നവരില്ല, വേദന കഴിഞ്ഞു പോകുമ്പോ വേദന മോശമില്ല തിരക്കേടില്ല എന്ന് അഭിപ്രായം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേദന വളരെ ജോറാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത വേദാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അയാളെന്ത് പഠിക്കാൻ പറഞ്ഞു എന്ന് ചിന്തിക്കാൻ വേദന കേൾക്കുന്നവർക്ക് കഴിയുന്നില്ല, വേദന പറയുന്നവർക്ക് കഴിയുന്നില്ല. ഈ നിലക്ക് പരസ്പരം വാശിയും പരസ്പരം തിന്മയും മാത്രം ചിന്തിക്കുന്നവരായി അളപ്പതിക്കല്ല മുസ്ലിമേ. വയലിന് വന്ന മുസ്ലിയാരി ആലപ്പുഴയിൽ നിന്ന് വയലിന് വന്നതാണ്, വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്, കാണുമ്പോ തന്നെ തിരിയുന്നുണ്ടല്ലോ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് എന്ന് പറയാത്തതിന്റെ പേരിൽ മുസ്ലിയാരെ മനസ്സിൽ വേദനയാണ്, മുസ്ലിയാർക്ക് തോന്നലാണ്. ആ നിലക്ക് മുസ്ലിയാക്കന്മാർ അതപ്പതിച്ചു പോയി, വയത് പറയുന്നത് ഒരു പിറകോട്ടടിച്ചു പോയി, തഖ്വയിൽ നിന്ന് പിറകോട്ട് പോയി. ഓ മുസ്ലിമേ, നബിയുല്ലാഹി യൂസഫ് അലൈഹിസ്സലാം സഹിച്ചതിന്റെ ചെറിയൊരു ഭാഗം നീ നിന്റെ ജീവിതത്തിൽ സഹിച്ചിട്ടുണ്ടോ? നല്ല തറവാട്ടുകാരനായി ജനിച്ച് അത് അത്ര നല്ല രസഭയില്ല, അത്ര നല്ലൊരു തറവാട് കാണാനില്ല. കാരണം പ്രവാചകന്റെ പരമ്പരയിൽ വന്നയാളല്ലേ, എന്നിട്ട് ആ കുട്ടിയെ കൊണ്ടുപോയി അടിമയാക്കി വിറ്റു കളഞ്ഞപ്പോ യൂസഫ് നബിക്ക് അള്ളഹാനോട് കംപ്ലൈന്റ് ഇല്ല, അള്ളഹാനോട് ശുക്ർ കുറയുന്നില്ല, അള്ളാക്ക് ഹംദ് കുറയുന്നില്ല, റബ്ബിനെ മറന്നുപോയില്ല. പിന്നെ ഭരണം കയ്യിൽ നബിയുല്ലാഹി യൂസഫ് അലൈഹിസ്സലാമിന്റെ കയ്യിലാണ്. ഈ നന്മ ജീവിതത്തിൽ ചെയ്യണോ അല്ല നിനക്ക് സർവ്വതും തരും. അല്ലേ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്, നീ അല്ലാഹുക്ക് ശുക്ര ചെയ്യ്. നിനക്ക് തലവേദനയുണ്ടോ? നിസ്കരിക്കാൻ മടി കാണിക്കണ്ട, തലവേദനയോടെ നിസ്കരിച്ച് അല്ലാഹുവോട് പ്രാർത്ഥിക്ക്, അല്ലാഹ് എന്റെ തലവേദന മാറ്റി തരണേ. അല്ലാഹ് നീ അറിയാതെ തലവേദന മാറിപ്പോകും കേട്ടോ. അങ്ങനെ നന്മ കൊണ്ട് നീ തിന്മയെ തടുക്കൂ, രോഗങ്ങളെ തടുക്കൂ, എന്നാ നിനക്കത് ശമനമാ. നിങ്ങളെ ജീവിച്ചാൽ അവർക്ക് നമ്മൾ തുറസ് കൊടുക്കൂ നല്ല പറഞ്ഞതാണ്. അവരറിയാത്ത വഴിയിലൂടെ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കും, അവരറിയാത്ത വഴിയിലൂടെ നമ്മൾ അവർക്ക് വെള്ളം കൊടുക്കും, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുമെന്ന് അല്ല ഏറ്റെടുത്തതല്ലേ? ആ ഏറ്റെടുക്കൽ ഏറ്റെടുത്ത് തുറച്ചു വിശ്വസിച്ചയാളാണ് നബിയുല്ലാഹി യൂസഫ് അലൈഹിസ്സലാം.
അലൈഹിസ്സലാമിന്റെ പോലെ അടിമയായിട്ട് നീ നന്മ ചെയ്തു എന്നല്ല ചോദിക്കും. യൂസുഫ് നബി അലൈഹിസ്സലാം അടിമയായിട്ട് അല്ലാഹുക്ക് നന്മ ചെയ്യുന്നതിന് കുറച്ചില്ല, ജീവിതത്തിൽ ഖൈറുകൾ കൊണ്ടുവരുന്നതിന് കുറവ് കാണിച്ചില്ല, ജീവിതത്തിൽ ഇബാദത്തുകൾ ചെയ്യുന്നതിന് നദിയെ കുറവ് കാണിച്ചില്ല. ഞാൻ അയാളെ ഡ്രൈവർ ആയതുകൊണ്ട് എനിക്ക് നേരം കിട്ടിയില്ല എന്ന് പറയണ്ട, ഞാൻ അയാളെ ജോലിക്കാരനായതുകൊണ്ട് എനിക്ക് നേരം കിട്ടിയില്ല എന്ന് പറയണ്ട, ജോലിക്കാരനായതുകൊണ്ട് എനിക്ക് നേരം കിട്ടിയില്ല എന്ന് പറയണ്ട. നീ വീട്ടിൽ ജോലി എടുക്കുമ്പോ നീ കടയിലേക്ക് സാധനം വാങ്ങാൻ പോകുമ്പോ വെറുതെ തൊള്ളയും കൂട്ടി നടന്നതല്ലേ? അപ്പൊ ചൊല്ലിക്കോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. മുസ്ലിയാർ പ്രസംഗത്തിനിടയിൽ ചൊല്ലിക്കോ എന്ന് പറഞ്ഞ് ചൊല്ലുമ്പോഴും ചൊല്ലിക്കോ അറിയാതെ കിട്ടാനുള്ള പ്രതിഫലമാണ്. നല്ല തൂക്കമുള്ള സാധനമാണ്, നല്ല ഭാരം കിട്ടാൻ നല്ലതാണ്, നന്മകൾ കൂടുതൽ എടുത്തു കാണിക്കാൻ നല്ലതാണ്. റഹ്മാനായ റബ്ബിന് വലിയ താല്പര്യമാണ്, റഹ്മാനായ റബ്ബിന് വലിയ ഇഷ്ടമാണ്. ആ ദിക്റുകൾ നീ വെറുതെ ഇരിക്കുമ്പോ പതിവാക്കിക്കോ മുസ്ലിമേ. ഞാൻ അടിമയായതുകൊണ്ട്, ഞാൻ അയാളെ ജോലിക്കാരനായതുകൊണ്ട്, ഞാൻ അങ്ങനെ ജീവിച്ചവനായതുകൊണ്ട് എനിക്ക് കഴിഞ്ഞൂല എന്ന് പറയണ്ട, എനിക്ക് കഴിയാതെ പോയി എന്ന് പറയണ്ട. ജീവിതത്തിൽ എത്ര പ്രയാസം അനുഭവിച്ചവനാണെങ്കിലും നബി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രയാസം മുന്നിൽ വെച്ച് റബ്ബ് ചോദ്യം ചെയ്യുമ്പോൾ നിനക്ക് മറുപടി പറയാൻ കഴിയൂല. ചെറിയ തലവേദനയുടെ പേരിൽ ഉമ്മമാരെ ഫർദ് നോമ്പ് നഷ്ടപ്പെടുത്തി കളയരുത്, ചെറിയ പല്ലുവേദനയുടെ പേരിൽ തദീ ഫർദ് നോമ്പ് നഷ്ടപ്പെടുത്തി കളയരുത്. നീ നോമ്പുകാരനാണ് ഈ നോമ്പെടുത്തിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യ്, റബ്ബേ എന്റെ രോഗം നീ മാറ്റി തരണേ അല്ലാഹ്, ഈ നോമ്പ് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ എനിക്ക് തരണേ അല്ലാഹ്. പ്രാർത്ഥന നടത്തിക്കോ മുസ്ലിമേ. ജനങ്ങൾക്ക് വേണ്ടിയാകരുത്, ഭാര്യയ്ക്ക് വേണ്ടിയാകരുത്, ഭർത്താവിന് വേണ്ടിയാകരുത്, മക്കൾക്ക് വേണ്ടിയാകരുത്, ആർക്കു വേണ്ടിയും ആകരുത്. അല്ലാഹുവിന് വേണ്ടിയാകണം. മക്കൾക്ക് ചെലവ് കൊടുക്കാണ്, അല്ലാഹുവിന്റെ വചന വേണ്ടി കൊടുക്കണം. എന്റെ മോനല്ലേ, ഞാൻ ചെലവ് കൊടുത്തില്ല, അയൽവാസി ചെലവ് കൊടുക്കില്ല എന്ന് വിചാരിച്ചിട്ടല്ല കൊടുക്കേണ്ടത്. അള്ളാഹ്ക്ക് വേണ്ടി നീ ചെലവ് കൊടുക്കും, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുകയാണ്, മോനെ നീ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്ക്, പ്രതിഫലം കിട്ടും. ഉമ്മാക്ക് പൈസ കൊടുക്കുകയാണ്, അള്ളാഹന്റെ വചനെ കരുതി കൊടുക്കൂ. ബാപ്പന്റെ രോഗം ചികിത്സിക്കാണ്, അള്ളാഹന്റെ വചനെ കരുതി ചികിത്സിക്കൂ. നാട്ടുകാരെന്ത് പറയൂ എന്ന് ചിന്തിച്ച് നീ ചികിത്സിക്കണ്ട, നാട്ടുകാരെന്ത് പറയും, ചികിത്സ നീ പൈസ കൊടുത്തില്ലെങ്കിൽ എന്ന് ചിന്തിച്ച് നീ ചെലവിന് കൊടുക്കണ്ട. അല്ലാഹ്ക്ക് വേണ്ടി ചെയ്യൂ, ചെയ്യുന്നതൊക്കെ അല്ലാഹ്ക്ക് വേണ്ടിയാകട്ടെ. തലയിൽ തൊപ്പി ധരിക്കാതെ വയലിന്റെ സദസ്സിൽ പോയിരുന്നാൽ മുസ്ലിയാരെന്ത് വിചാരിക്കൂ എന്ന് വിചാരിച്ച് തൊപ്പി ധരിക്കണ്ട, തൊപ്പി ധരിക്കുമ്പല്ലില്ല, അല്ലാഹ്ക്ക് വേണ്ടി തൊപ്പി ധരിക്കൂ. മുസ്ലിയാർ വന്നിട്ട് താടി വടിക്കരുത് ഇന്നലെ വയത് പറഞ്ഞതല്ലേ, ഞാൻ മുസ്ലിയാർക്ക് വേണ്ടി താടി വെച്ചില്ലെങ്കിൽ വയലിന്റെ സദസ്സിൽ കാണുമ്പോ എന്താ താടി വെക്കാത്തത് എന്ന് മുസ്ലിയാർ ചോദിച്ചാലോ, പള്ളിയിലെ ഹദീബ് ചോദിച്ചാലോ, നീ താടി വെക്കണ്ട, വെക്കുന്നതും വെക്കാത്തതും സമമാണ്. നീ താടി വെക്കുമ്പല്ലില്ല, അല്ലാഹ്ക്ക് വേണ്ടി താടി വെക്കുമോ നീ? നീ അത് അവർത്ത് മറക്കുമ്പോ അല്ലാഹ്ക്ക് വേണ്ടി ശരീരത്തിൽ വസ്ത്രം ധരിക്കൂ. അങ്ങനെ ഏത് നന്മ ചെയ്യുമ്പോഴും അല്ലാഹ്ക്ക് വേണ്ടി ചെയ്യൂ, അത് പ്രതിഫലാർഹമാണ്. എന്നാ നീ മനുഷ്യന് വേണ്ടി ചെയ്താലോ അവിടെ റബ്ബിന്റെ കാവൽ കിട്ടൂല. നമ്മൾ ചിലപ്പോ ചോദിക്കും, മുസ്ലിയാരെ പറഞ്ഞത് അല്ലാഹ്ക്ക് തഖ്വ ചെയ്ത് ജീവിച്ചാൽ അല്ലാഹു അതിനാവശ്യമുള്ള നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതൊക്കെ തരും, നിങ്ങൾ അറിയാത്ത വഴിയിലൊന്ന് തരൂ എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ. ഞാൻ എന്ത് തഖ്വയാ ചെയ്യാത്തത്? ഞാൻ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നില്ലേ? അഞ്ചു നേരം ജമാഅത്ത് നഷ്ടപ്പെടാതെ ഞാൻ നിസ്കരിക്കുന്നില്ലേ? ഒരൊറ്റ ജമാഅത്ത് ഞാൻ നഷ്ടപ്പെടുത്താറില്ലല്ലോ. ഇമാമിന്റെ പിന്നിൽ നിൽക്കാറില്ലേ? എത്ര തിരക്കാണെങ്കിലും ഞാൻ ജമാഅത്ത് നഷ്ടപ്പെടുത്താറില്ല, ഞാൻ ദിക്റുകൾ കുറക്കാറില്ല, നന്മകൾ കുറക്കാറില്ല.
എന്തുകൊണ്ട് എന്നെ റബ്ബ് തന്നില്ല അങ്ങനെ ചിന്തിക്കല്ല. ചിന്തിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളിലേക്ക് നോക്കുമോ? നീ സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു ചെയ്തതിന്റെ ഒരു ചെറിയൊരു ശതമാനം പോലും ഞാൻ ചെയ്തിട്ടായില്ലല്ലോ, ഇത്ര ചെയ്തിട്ട് എന്റെ റബ്ബ് തന്നല്ലോ, ഇതിന് തന്നെ എത്രയാ എന്റെ റബ്ബ് തന്നത്, എത്രയാ എന്റെ റബ്ബ് എനിക്ക് കോരിച്ചൊരിഞ്ഞു തന്നത്, ഇതൊന്നും ഞാൻ നിസ്കരിച്ചിട്ടല്ലോ, ഞാൻ നോമ്പെടുത്തിട്ടല്ലോ, ഞാൻ ഉമ്മാന്റെ വയറ്റിൽ കിടക്കുമ്പോ എനിക്ക് നിസ്കാരം അറിയൂല, നോമ്പറിയൂല, ഒരമലും അറിയൂല, ഉമ്മാന്റെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് എനിക്കെങ്ങനെ ഭക്ഷണം കഴിക്കണമെന്നറിയൂല, ഞാൻ ഭക്ഷണത്തിന് എവിടെ പോകണമെന്ന് എനിക്കറിയൂല, എങ്ങനെ പോകണമെന്നറിയൂല, എന്ത് കഴിക്കണമെന്നറിയൂല, ഞാൻ അറിയാതെ എന്റെ വയറ്റിലേക്ക് എന്റെ റബ്ബിനിക്ക് ഭക്ഷണം തന്നിട്ടില്ലേ, ഉമ്മയുടെ വയറ്റിൽ കിടക്കും എനിക്ക് വെള്ളം തന്നിട്ടില്ലേ, ആവശ്യമുള്ളതൊക്കെ തന്നിട്ടില്ലേ, അധികരിച്ച കുഴപ്പമില്ലല്ലോ, ഭക്ഷണം കുറഞ്ഞു പോയ കുഴപ്പവും ഇല്ലല്ലോ, എന്റെ റബ്ബ് എനിക്ക് ആവശ്യമുള്ളതൊക്കെ ആ വയറ്റിൽ തന്നെ തന്നില്ലേ, അന്ന് തുടങ്ങിയതല്ലേ അന്ന് തെരല്, അന്ന് നിർത്തിയിട്ടില്ല, എന്റെ കണ്ണിന്റെ കാഴ്ച ഞാൻ നിസ്കരിച്ചിട്ട് തന്നതല്ല, എന്റെ കാതിന്റെ കേൾവി ഞാൻ നോമ്പെടുത്തിട്ട് തന്നതല്ല, എന്റെ കയ്യിന്റെ ആരോഗ്യം ഞാൻ സദഖ ചെയ്തിട്ട് തന്നതല്ല, എന്റെ റബ്ബ് റഹ്മാനാണ് റഹീമാണ്, അവൻ എന്നെ സ്നേഹിച്ച് തന്നതാണ്, സ്നേഹിച്ചു തന്ന രാജാവായ റബ്ബിന്റെ മുന്നിൽ ഞാൻ കൊടുത്തതോ വളരെ കുറവാണ്, ഞാൻ ചെയ്തതോ വളരെ അപൂർവമാണ്, എന്റെ കയ്യിൽ അമലില്ല, എന്റെ കയ്യിൽ നന്മകളില്ല, എന്റെ കയ്യിൽ സൽക്കർമ്മങ്ങളില്ല, ഈ നിലക്ക് നന്മകൾ കുറഞ്ഞു പോയതിന്റെ പേരുള്ള പതിയെ വിഷമം നിന്റെ മനസ്സിലുണ്ടോ, നന്മകൾ കുറഞ്ഞു എന്ന ചിന്ത നിന്റെ മനസ്സിലുള്ളോ, നീ വിജയം കൈവരിച്ചവനാണ്, നിന്റെ മനസ്സിൽ അഹങ്കാരം വന്നു, ഞാനൊരൊറ്റ നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടില്ല, ഒരൊറ്റ നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയിട്ടില്ല, എന്നിട്ട് എന്നോടാവം മുഖത്ത് നോക്കിയിട്ട് പള്ളിയിന്റെ കാര്യം പറയുന്നതെന്ന അഹങ്കാരം വന്നു, നിന്റെ അമല് പോയി, നീ ചെയ്യുന്നത് അള്ളാക്ക് വേണ്ടി ചെയ്യൂ മോനെ, അള്ളാന്റെ വജീനം കരുതി ചെയ്യൂ. സംഭവം കാണാ, എന്താണ് സംഭവം? കുറേ ആളുകൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയി ഇങ്ങനെ ആരാധന എടുത്തിട്ട് മരത്തിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, മരത്തിനെ ബഹുമാനിക്കുകയാണ്. ഇവരമില്ലാത്തത് കൊണ്ടാണ് മരം അല്ലയാന്ന് വിചാരിച്ചിട്ട് അല്ലാന്ന് വിചാരിച്ചിട്ട് മരത്തിനെ ആദരിക്കുന്നു, മരത്തിനെ ആരാധിക്കുന്നു, മരത്തിനെ ബഹുമാനിക്കുന്നു. ചില മരങ്ങൾക്ക് ബഹുമാനമുണ്ട്, ചില കല്ലുകൾക്ക് ബഹുമാനമുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഹജറുൽ അസ്വദിന് ബഹുമാനമുണ്ട്, കഅബത്തിന്റെ മണ്ണിന് ബഹുമാനമുണ്ട്, ഹറമിലെ മണ്ണിന് ബഹുമാനമുണ്ട്, മദീനത്തെ മണ്ണിന് ബഹുമാനമുണ്ട്. മബൈന ബൈതി വമിംബരി റൗദത്തും മിൻ റിയാദിൽ ജന്നാ, എന്റെ വീടിന്റെയും എന്റെ അതേ കബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി, ആ മണ്ണിനെ കുറിച്ച് അതിൽ ശിഫയുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതില്ല എന്നല്ല, അതേ സ്ഥാനത്ത് അതേ മണ്ണിനെ ആരാധിക്കൽ തെറ്റാണ്, അത് മദീനത്തെ മണ്ണാണെങ്കിലും ആരാധന തെറ്റാണ്, ഏത് മണ്ണിനെയും ആരാധിക്കൽ തെറ്റാണ്, ആരാധന റബ്ബിനെ മാത്രമാണ്. ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അവൻ മാത്രമേ ആരാധനക്കർഹനുള്ളവനുള്ളൂ. കഅബത്തിന് ആരാധന എന്ന നിലക്ക് അവിടെ തവാഫ് പറ്റൂല, തവാഫ് ഇല്ല, അല്ലാഹുക്കാണ് കഅബ ചുറ്റുമ്പോൾ ചോദ്യം മനസ്സിൽ വേണ്ടത് അല്ലാഹുക്കാണ് ഇബാദത്ത്. അപ്പൊ ചിലര് ചോദിക്കലില്ലേ, നമ്മളോട് ചോദിക്കാറില്ലേ, അയാള് അത് അള്ളാഹിനോട് ഡയറക്റ്റ് ചോദിച്ചാ പോരെ, മഹാന്മാരെ മുൻനിർത്തിയിട്ട് എന്തിനാ ചോദിക്കുന്നത്, പിന്നെ കഅബത്തിന്റെ അടുക്ക പോയിട്ട് എന്തിനാ തവാഫ് ചെയ്യുന്നത്,
കല്ല് വെച്ചിട്ടങ്ങ് തവാഫ് ചെയ്താ പോരെ. ആ കല്ലിന് ബഹുമാനമുള്ളത് കൊണ്ട് അവിടെ തന്നെ പോയി തവാഫ് ചെയ്യണം. അതുപോലെ ചില മഹാന്മാരെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്താൽ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്, ബഹുമാനമുണ്ട്. ചിലർക്ക് പേടിയാണ്, അല്ല കൊടുക്കൂല, അല്ല ബഹീലാണെന്ന പേടിയാണ്, അല്ല നമുക്ക് തരൂല എന്നുള്ള പേടിയാണ്. മരിച്ച വീട്ടിൽ മരിച്ചാക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ ഖുർആൻ ഓതിയിട്ട് അയാൾക്ക് അതിന്റെ ഫലം കൊടുക്കണേ അല്ലാ, എനിക്ക് പ്രതിഫലവും അയാൾക്ക് ഫലവും കൊടുക്കണേ അല്ലാ എന്നൊരാള് ദുആ ചെയ്താൽ അതെങ്ങനെയാണ് കൊടുക്കല് എന്ന് ചിന്തിക്കുകയാണ്. അള്ളാനെ പിഷ്കനാക്കാൻ വേണ്ടി ചില ആളുകൾ മെനക്കേടുകയാണ്. ഓ മുസ്ലിമേ നിന്റെ വീട്ടിൽ തരമാണ്, അല്ലാഹു റഹ്മാനാണ് മോനെ, അല്ലാഹു റഹീമാണ്. നീ ഒരു മരിച്ച വീട്ടിൽ പോയി ഫാത്തിഹ ഓതിയിട്ട് റബ്ബേ എനിക്കതിന്റെ പ്രതിഫലം തരണം, അയാൾക്ക് അതിന്റെ ഫലം കൊടുക്കണമെന്ന് പ്രാർത്ഥന നടത്തിയാൽ കൊടുക്കാൻ തികയാതെ പേടിച്ചു പഠിച്ചോനെ എങ്ങനെയാ ഞാൻ ഇതെല്ലാവർക്കും കൊടുക്കുക എന്ന് ബേജാറായിട്ടിരിക്കുന്നവനാണോ അല്ലാ? അവൻ റഹ്മാനല്ലേ, അവൻ റഹീമല്ലേ? അവൻ റഹ്മാനാണെന്നും റഹീമാണെന്നും വിശ്വസിക്കുന്ന ഒരു മുഅ്മിനിന് മരിച്ചവരെ പേരിൽ യാസീനോദാ ഖുർആനോദാ അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യാ, അവർക്ക് മടി തോന്നൂല. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞു വന്നത് എന്റെ ഈമാനുള്ള മോമിനീങ്ങള്, ഞാനത് ചെയ്തവനാണ് ഇത് ചെയ്തവനാണെന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ ചെയ്തതൊക്കെ കുറവാണെന്ന് ചിന്തിച്ച് ചെയ്യുന്നതൊക്കെ ഇല്ല അല്ലാഹുവിന് വേണ്ടി ചെയ്യാൻ ശ്രമിക്കൂ എന്ന് പറയാണ്. അതാ മരത്തിന്റെ മുന്നിൽ പോയി ആരാധന എടുക്കുന്ന ഒരാള്, എല്ലാവരും മരത്തിന്റെ ചുവട്ടിൽ പോയി ഇങ്ങനെ ഇബാദത്ത് എടുക്കുന്നത് കണ്ടപ്പോ ഒരു നല്ല സ്വാലിഹായ മനുഷ്യൻ തീരുമാനിച്ചു, എന്നാ പോയിട്ട് അമ്മ രംഗ മുറിച്ചു കളയാം ഞാൻ പറഞ്ഞതാണ് എന്ന് പറയരുത് കേട്ടോ. നമ്മൾ മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധനകൾ കല്ലെറിയരുത്, തെറി വിളിക്കരുത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഖുർആൻ ഓതി പഠിപ്പിച്ചതാണ്. ഞാൻ ഇപ്പൊ ഇതിലേക്ക് കടക്കുന്നില്ല. സ്ഥാനത്ത് ഈ സംഭവം നടന്നത് ചിലപ്പോ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലമോ അല്ലെങ്കിൽ അതിന് സമ്മതമുള്ള സ്ഥലമോ ആയിരിക്കും. അപ്പൊ ഈ മരം മുറിച്ചു കളയാൻ വേണ്ടി പോയി. മരം മുറിക്കാൻ ചെല്ലുമ്പോ ആ ഒരാള് വന്നു മുന്നിൽ, നല്ല കണ്ടാ നല്ല ഭംഗിയുള്ള ഒരാള്, നല്ല ഹൈബത്തുള്ള ഒരാള് വന്നിട്ട് പറയുന്നു നീ എവിടേക്കാ പോകുന്നത്, വന്നത് ഇബിലീസാണ്. പക്ഷേ മരം മുറിക്കാൻ പോകുന്ന കറിയൂല അയാൾ ഇബിലീസാണ്. ഇബിലീസിനെ ചിലപ്പോ നമുക്ക് മനസ്സിലാകൂല, മനുഷ്യകോലത്തിൽ വരും, ചിലപ്പോ സലഫികളെ കോലത്തിൽ വരും, പല കോലത്തിലും ഇബിലീസ് വരും. ഖുർആനോദന തെറ്റാന്ന് പറയും, മാതൃഭൂമി വായിച്ചു എന്ന് ചില ഇബിലീസ് പറയും. അത് കേട്ടിട്ട് മുസ്ലിമേ ഖുർആനോത്ത് നിർത്തണ്ട, നന്മകള് കൈയൊഴിക്കണ്ട. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതിയാ മരിച്ചാക്ക് പ്രതിഫലം കിട്ടുമെന്നാണ് പേടി. ഞാൻ ചോദിക്കട്ടെ, മരിച്ചാക്ക് കിട്ടിയില്ലെങ്കിൽ ഓതിയാക്ക് കിട്ടുമോ? ഓതുന്നാക്കെങ്കിലും ഖുർആൻ, മരിച്ചിട്ടെങ്കിലും ഖുർആൻ ഓതട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം അതെങ്ങനെ മുടക്കൂ എന്ന് ചിന്തിക്കുന്ന വിവരം കേട്ടവരില്ലേ? പെരുന്നാളിന്റെ അന്നെങ്കിലും പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ആളുകളെ കാള കാഷ്ടിച്ചു വെക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഈദ്ഗാഹ് എന്ന പേരിൽ നിസ്കരിപ്പിച്ച് നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന വിവരദോഷികളില്ലേ? ചിന്തയില്ലാത്തവരില്ലേ? നന്മകളെ കുറിച്ച് അറിയാത്തവരില്ലേ? ഇബാദത്താകുന്ന ഖുതുബയെ പിടിച്ച് വെറും കേവലം പ്രസംഗമാക്കി മാറ്റിയിട്ട് മിമ്പറിന്റെ മേലെ കയറിയിട്ട് വെള്ളിയാഴ്ച ദിവസം പിരിവെടുക്കുന്ന വിവരം കേട്ട മുജാഹിദില്ലേ? അത്തരം സലഫികളില്ലേ? ഓ മുസ്ലിമേ, അത്തരം ആളുകളെ വലയിൽപ്പെട്ട് ഈമാൻ ദുഷിപ്പിക്കരുത് കേട്ടോ. ചെയ്യുന്ന അമലുകളെ പൊളിച്ചു കളയരുത് കേട്ടോ. ഷാഫിമാമിനെ തിരിഞ്ഞിട്ടില്ല, ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ തിരിഞ്ഞിട്ടില്ല, ഇമാം അബൂ ഹനീഫ തങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല, മാലിക് ഇമാം റളിയല്ലാഹു അൻഹു അവർക്കൊന്നും തിരിഞ്ഞിട്ടില്ല. മദ്ഹബിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ഖുർആൻ നോക്കി ജീവിക്കും, ഞങ്ങൾ ഹദീസ് നോക്കി ജീവിക്കും എന്ന് പറയുന്ന വിവരദോഷികളില്ലേ? വിവരക്കേടുള്ളവരില്ലേ? ഇമാമീങ്ങളെ തള്ളിയവരില്ലേ? അവരെ മുന്നതി അവരെ പിന്നാലെ പോയി ഈമാൻ ദുഷിപ്പിക്കല്ല മുസ്ലിമേ. തല
തലപ്പാവ് ധരിക്കല് സുന്നത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോ മൗലവിന്റെ മറുപടിയാണ്, റസൂലുള്ള അറബി ആയതുകൊണ്ട് തലയക്കെട്ട് ധരിച്ചതാണ്, തലയക്കെട്ട് ധരിക്കണമെന്നില്ല, റസൂലുള്ള അറബി ആയതുകൊണ്ട് കുപ്പായം ധരിച്ചതാണ്, റസൂലുള്ള അറബി ആയതുകൊണ്ട് ഉടുതുണി ഉടുത്തതാണ്, സലഫികൾ ഇനി ഉടുത്ത് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങല്ല കേട്ടോ, ജനങ്ങൾക്ക് സമുദായത്തിന് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കരുത് കേട്ടോ. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അപ്പൊ എന്റെ ഈമാനുള്ള മുസ്ലിമേ, ഇസ്ലാമിനെ കടിച്ചുകീറാൻ മഹാന്മാരായ മുൻഗാമികളായ സൂഫികളും മഹാന്മാരായ മുൻഗാമികളായ ആലിമീകളും കാണിച്ചു തന്ന പാതയെ കടിച്ചു കീറുന്ന വിവരം കേട്ട വിവരദോഷികളെ പിന്നാലെ പോയി ഈമാൻ ദുഷിപ്പിക്കല്ലോ. ഇബ്ലീസ് വന്നിട്ട് പറയാണ്, നിങ്ങൾ ആ മരം മുറിച്ചു കളയരുത്. അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ എന്തായാലും എനിക്കെന്താ ഇത്ര വലിയ പേടി, അങ്ങനെയാണല്ലോ നമ്മളോട് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യാൻ വലിയ ആവേശ. ഇയാളോട് ചെയ്യരുത് പറഞ്ഞപ്പോ എന്തായാലും ഞാൻ മുറിക്കും, നീ എന്തിനാ എന്നോട് മുറിക്കുണ്ടാന്ന് പറഞ്ഞത്? ഞാൻ ആദ്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ മുറിക്കില്ലേ, എന്തായാലും മുറിക്കും. തർക്കായി തർക്കായപ്പോ ഇബ്ലീസ് ഇബ്ലീസ് എന്റെ പണിയെടുത്തു. ഇബ്ലീസ് പറഞ്ഞു, നീ തിരിച്ചു പോയാൽ നിന്റെ വീട്ടില് നീ കിടക്കുന്ന നിന്റെ വീട്ടിലുള്ള സജാദയുടെ ചുവട്ടില്, നിന്റെ വീട്ടിലെ വിരിപ്പിന്റെ ചുവട്ടില് എല്ലാ ദിവസവും ഞാൻ നാല് ദിർഹം സ്വത്തിച്ചു തരും, നീ തിരിച്ചു പോയിക്കോ. പോയാൾ വിചാരിച്ചു, നാല് ദിർഹം കിട്ടുമെങ്കിൽ നല്ല പണിയാണ്, ചെലവില്ലാതെ കിട്ടുന്ന ജോലിയാണ്, ഒരു പണി എടുക്കണ്ട, ആ വീട്ടിൽ കിടന്നാ നാല് ദിർഹം അതാ വിരിപ്പിന്റെ ചുവട്ടിൽ കിട്ടും, അതുകൊണ്ട് അത് എനിക്ക് ഇനി പതി മരം മുറിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ഈ സ്വാലിഹായ മനുഷ്യൻ തിരിച്ചു വന്നു. അന്ന് തർക്കിച്ചിട്ട് ഇബ്ലീസിനോട് ഈ സ്വാലിഹായ മനുഷ്യൻ വിജയം കൈവരിച്ചു. കാരണം ഈ സ്വാലിഹായ മനുഷ്യൻ ഇറങ്ങിയത് അത് അള്ളാഹ് ആരാധിക്കാതെ മരത്തിനാരാധിക്കുന്ന വിവരം കേട്ട ആളുകളെ പഠിപ്പിക്കാനാണ് അന്ന് അള്ളാഹന്റെ വചികനെ കരുതി ഇറങ്ങിയതാണ്. പക്ഷേ ഇബ്ലീസ് പൈസ തരാന്ന് പറഞ്ഞപ്പോ ഇയാള് പെട്ടുപോയി. വീട്ടിലെത്തിയിട്ട് അതാ വിരിപ്പ് പൊന്തിച്ചു നോക്കുമ്പോ നാല് ദിർഹംസ് കിടക്കുന്നു. രണ്ടാമത്തെ ദിവസവും അതേ സമയം പൊന്തിച്ചു നോക്കുമ്പോ നാല് ദിർഹംസ് കിടക്കുന്നു. മൂന്നാമത്തെ ദിവസവും ഉയർത്തി നോക്കുമ്പോ നാല് ദിർഹംസ് കിടക്കുന്നു. നാലാമത്തെ ദിവസം ഉയർത്തി നോക്കുമ്പോ ദിർഹംസ് കാണാനില്ല. ചില കാര്യങ്ങൾ ഭംഗിയാക്കി കാണിച്ചു തരുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അയാളെ പറ്റിച്ചതാണ്. നാലാമത്തെ ദിവസം നോക്കുമ്പോ നാല് ദിർഹംസ് ഇല്ല. നാ മൂന്ന് ദിവസം കിട്ടിയത് ലാഭം തന്നെ. അപ്പയാള് തീരുമാനിച്ചു, അങ്ങനെ എന്നോട് വാക്ക് പറഞ്ഞിട്ട് അയാള് പെരുചാ പറ്റൂല, ഞാൻ ആ മരം മുറിച്ചു കളയോ. വീട്ടിൽ നിന്നിറങ്ങി മരം മുറിക്കാൻ ഇറങ്ങി ചെന്നപ്പോ അന്ന് തടഞ്ഞ അതേ വഴിയിൽ അതേ മനുഷ്യനതാ കാത്തിരിക്കുന്ന. എങ്ങോട്ടാ പോകുന്നത്? ആ മരം മുറിക്കാനാ പോകുന്നത്. സമ്മതിക്കൂല, മരം തൊടാൻ അനുവദിക്കൂല. അപ്പയാള് പറഞ്ഞു, അല്ല ഞാനത് മുറിക്കൂ, എന്നാ പിന്നെ അത്ര കൈവുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറം ഒന്ന് കടന്നിട്ട് അതൊന്ന് മുറിക്കൂ. ഈ ബിലീസ് വരവരച്ചിട്ട് മുറിക്കാൻ പറഞ്ഞപ്പോ കടക്കാൻ കഴിയുന്നില്ല, പോകാൻ കഴിയുന്നില്ല. ഈ സ്വാലിഹായ മനുഷ്യൻ ചോദിച്ചു പോയി, അല്ല ഇന്ന് വന്നപ്പോ എന്നെ നിങ്ങൾ തോൽപ്പിച്ചു കളഞ്ഞു. മെനഞ്ഞാന്ന് ഞാൻ വന്നപ്പോ അന്ന് ഞാൻ നിങ്ങളോട് തർക്കിച്ച് വിജയിച്ചല്ലോ. രണ്ടും ഒരേ മനുഷ്യനല്ലേ, മാറ്റമെന്താണ്? ഇബ്ലീസിന്റെ നസീഹത്താണ് ചെയ്യുന്നത്. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണോ? ദിർഹംസിന് വേണ്ടി ചെയ്താൽ നിന്റെ തോൽവി ദുനിയാവിലും ആഖിറത്തിലും ഉറപ്പാണ്. സിറാജുലൂദക്ക് പൈസ കൊടുക്കുകയാണ് പിരിവ് ചോദിച്ചപ്പോ, എസ് വി എസിന്റെ പരിപാടിക്ക് പിരിവ് കൊടുക്കുകയാണ് ചോദിച്ചപ്പോ, എസ് എസ് എഫിന്റെ പരിപാടിക്ക് പിരിവ് കൊടുക്കുകയാണ് ചോദിച്ചപ്പോ, ആ കൊടുക്കുന്ന സമയത്ത് ഞാനൊരു പണക്കാരനാണെന്ന് നാട്ടുകാർ അറിയട്ടെ എന്ന് വിചാരിച്ചു കൊടുത്താൽ ഇബ്ലീസ് തിന്നും കേട്ടോ, പലം കിട്ടൂല കേട്ടോ. ചെയ്യുന്നത് അല്ലാഹ്,
റബ്ബിനു വേണ്ടി ചെയ്യൂ മനുഷ്യ, റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യൂ മനുഷ്യ, അവന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിതത്തിലെ കർമ്മങ്ങൾ ചെയ്യൂ മനുഷ്യ. അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കൂല. റബ്ബേ, ഞങ്ങൾ നിന്റെ പാപികളായ അടിമകളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്ത കർമ്മങ്ങൾ നീ സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് ഇഖ്ലാസോടെ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ നിന്റെ പാവപ്പെട്ട അടിമകളാണ്. ഞങ്ങൾ നിന്നെ തെറ്റുകൂടെ സംഭവിച്ചതും പോരായ്മയോടുകൂടെ സംഭവിച്ചതുമായ സർവ അമലുകളും നിന്നെ നിന്റെ ഹബീബായ നബിതങ്ങളെ വരക്കത്തുള്ള നീ കബൂലാക്കണേ അല്ലാഹ, നീ സ്വീകരിക്കണേ അല്ലാഹ. ഞങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരം കിട്ടാത്തതായി ഞങ്ങളെ കർമ്മങ്ങളെ നീ മാറ്റരുതേ അല്ലാഹ. എന്റെ ചെറുപ്പക്കാരെ നേറ്റുന്നുള്ളു, പ്രായമുള്ളവരവിടെ ഇരിക്കുന്നതിന് വിരോധമില്ല. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എല്ലാം റബ്ബിന് വേണ്ടി ചെയ്യണം, റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യണം, അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ചെയ്യണം. അവനല്ലാതെ കൊടുക്കുന്നവനില്ലെന്ന് വിശ്വസിക്കണം, അവനല്ലാതെ തടയുന്നവനില്ലെന്ന് വിശ്വസിക്കണം, അവനല്ലാതെ തടയാൻ കഴിയുന്നവനില്ലെന്ന് വിശ്വസിക്കണം, അവനല്ലാതെ കൊടുക്കാൻ കഴിയുന്നവനില്ലെന്ന് വിശ്വസിക്കണം. എല്ലാം അവനിൽ നിന്നാണ്, അവനിലേക്കാണ്. ഇത് എപ്പോഴും ഒരു മനുഷ്യന്റെ മനസ്സിൽ ഓർമ്മ വേണേ മനുഷ്യ. ഏത് സമയത്തും അല്ല തരും എന്ന് ഉറച്ച വിശ്വാസം വേണോ? നിസ്കാരം കഥാക്കിയിട്ട് ജോലി ചെയ്യേണ്ടതില്ല, നിസ്കാരം കഥാക്കിയിട്ട് കിട്ടുന്ന ശമ്പളം വാങ്ങേണ്ടതില്ല. നിസ്കാരം കഥാക്കാതെ ഞാൻ ആ സമയത്ത് ജോലി ചെയ്തില്ലെങ്കിൽ എന്റെ ജോലി നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ച് നീ നിസ്കാരം കഥാക്കല്ലേ ചെറുപ്പക്കാരാ, നിസ്കാരം നഷ്ടപ്പെടുത്തല്ലേ ചെറുപ്പക്കാരാ. നിസ്കാരത്തിന് വില കൊടുക്കൂ, നന്മകൾക്ക് വില കൊടുക്കൂ. അള്ളയാണ് കൊടുക്കുന്നവനെന്ന് ഉറച്ച് വിശ്വസിക്കൂ. അവനല്ലാതെ കൊടുക്കുന്നവനില്ലെന്ന് ഉറച്ച് വിശ്വസിക്കൂ. അവനല്ലാതെ തടയുന്നവനില്ലെന്ന് ഉറച്ച് വിശ്വസിക്കൂ. അവനല്ലാതെ ശക്തിയുള്ളവനില്ലെന്ന് വിശ്വസിക്കൂ. അവനല്ലാതെ അധികാരമുള്ളവനില്ലെന്ന് വിശ്വസിക്കൂ. മാനേജർ ജോലി വേണ്ടതുപോലെ ചെയ്തില്ല എന്ന് പറഞ്ഞു ഒരു നേരം 5 മിനിറ്റ് നിസ്കരിക്കാൻ പോയതിന്റെ പേരിൽ, നിസ്കാരം അതേ കവാക്കാതെ കൊണ്ടു നടന്നതിന്റെ പേരിൽ ജോലി നഷ്ടപ്പെടുത്തു എന്ന് മാനേജർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. നീ അള്ളാഹനെ നിസ്കരിക്കു മനുഷ്യ, എന്നിട്ട് നിന്റെ ജോലി പോവുകയാണെങ്കിൽ ജോലി തരേണ്ടവൻ അല്ലയാണ്, തന്ന ജോലിയിലെ ബറക്കത്ത് തരേണ്ടവൻ അല്ലയാണ്. അതാ ഞാൻ പറഞ്ഞത്, എല്ലാം അല്ലാഹുവിനാകണം, എല്ലാം റബ്ബിൽ നിന്ന് പ്രതീക്ഷിച്ചാകണം. ആളുകളിൽ നിന്നുള്ള പ്രതീക്ഷ കൈയൊഴിക്കൂ മുസ്ലിമേ, അവൻ്റെത് കിട്ടണമെന്ന ചിന്ത കൈയൊഴിക്കൂ മുസ്ലിമേ, അന്ന തരണമെന്ന് ചിന്തിക്കൂ. അവനല്ലാതെ തരുന്നവനില്ലെന്ന് ഉറച്ച് വിശ്വസിക്കൂ, അവനല്ലാതെ തടയുന്നവനില്ലെന്ന് ഉറച്ച് വിശ്വസിക്കൂ മനുഷ്യ. ബനു ഇസ്രായേലുകളിൽ പെട്ടൊരു നല്ല സ്വാലിഹായ മനുഷ്യൻ, അയാളുടെ ജോലി എന്താണ്? അയാളുടെ ജോലി എല്ലാ സ്ഥലത്തും ഇങ്ങനെ സാധനം കൊണ്ടുപോയിട്ട് വേണോ വേണോ എന്ന് ചോദിച്ച് വിൽക്കല. അതൊരു താണപണിയാണെന്ന് തോന്നണ്ട, അതൊരു താണപണിയാണെന്ന് തോന്നണ്ട. എന്നാ ഞാൻ വേറൊരു താണപ്പണി ഞാൻ പറഞ്ഞു തരാം. ബാങ്കിൽ ജോലി ചെയ്യുന്നില്ലേ, അത് താണപണിയാണ്, വളരെ താഴ്ന്ന പണിയാണ്. ഏ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് വെറുപ്പ് പിടിക്കണ്ട. ബാങ്കിൽ ജോലി ചെയ്യലത് തെറ്റാണ്. പരമാവധി ബാങ്കിലെ ജോലി ഇല്ലാതെ ജീവിക്കാൻ ശ്രദ്ധിക്കണം. അതിന് പകരം നീ തോളിൽ വെച്ച് മീന് വേണോ എന്ന് ചോദിച്ചാൽ അതിനേക്കാൾ നല്ലത് മീന് വിൽക്കലാണ്, അതിനേക്കാൾ നല്ലത് തോളിൽ സാധനം വെച്ച് വിൽക്കലാണ്. ഒരു വസ്തു തലയിൽ വെച്ചിട്ട് നീ ഇങ്ങനെ റോഡിലൂടെ നടന്നിങ്ങനെ വിൽക്കുകയാണ്, നല്ല മൈഷത്തിന് വേണ്ടി, നല്ല ജോലിയാ. എന്നാ മുതലാളിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഒന്നും ഇല്ലാതെ ജോലിയൊന്നും എടുക്കാതെ എന്തെങ്കിലും അയാൾ പോയാ സഹായിക്കൊളി എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് കൈനീട്ടുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് വളരെ മോശമാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, പരമാവധി കൈനീട്ടരുത്. ഒരു മുതലാളിയുടെ മുന്നിലും കൈനീട്ടത് കൈനീട്ടേണ്ടത് അല്ലാഹുവിനാണ്, അവനാദരേണ്ടത് ഉറച്ച് വിശ്വസിക്കണം. അതേ മുതലാളിയുടെ മുന്നിൽ നിന്ന് കിട്ടണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ നല്ല പവറാണ്. ഒരു വസ്തു എടുത്തിട്ട് വേണോ എന്ന് ചോദിച്ച് വിറ്റിട്ട് കാശ് ഉണ്ടാക്കൽ കിട്ടൂ. ഈ ബനു ഇസ്രായേലിൽപ്പെട്ട നല്ല സ്വാലിഹായ മനുഷ്യൻ ഇങ്ങനെ ഒരു വസ്തു ഇങ്ങനെ വിൽക്കാണ്, വേണോ വേണോ എന്ന് ചോദിച്ച് ഇങ്ങനെ കയറി ഇറങ്ങുമ്പോ ആ കൊട്ടാരത്തിന്റെ മുന്നിലെത്തി. കൊട്ടാരത്തിന്റെ മുന്നിലെത്തിയപ്പോ രാജ്ഞിയതാ ഇത് വിൽക്കുന്ന നല്ല സ്വാലിഹായ മനുഷ്യനെ ശ്രദ്ധയിൽപ്പെട്ടു.
സ്വാലിഹീങ്ങളെ മുഖത്തിന് നല്ല വെളിച്ചമല്ലേ? തഖ്വ ചെയ്യുന്ന മഹാന്മാരെ മുഖത്ത് നല്ല വെളിച്ചമാണ്, അത് നിറം വേണമെന്നില്ല. അതല്ലേ നിങ്ങൾ പറഞ്ഞത്? വധു എടുക്കുന്നവന്റെ മുഖത്ത് പ്രകാശമുണ്ട്, നിസ്കാരം ആക്കാത്തവന്റെ മുഖത്ത് പ്രകാശമുണ്ട്. നമ്മളൊക്കെ മുഖത്ത് ആ പ്രകാശം തരട്ടെ. ആ നിലക്ക് നിസ്കരിക്കണേ ഉമ്മമാരെ, ആ നിലക്ക് നിസ്കരിക്കണേ കൂട്ടുകാരെ. ആ നിലക്ക് നിസ്കരിക്കുമ്പോ നന്മകൾ ചെയ്യുമ്പോ പിന്നെ പൗഡർ വേണ്ട, ഫേസ് വാഷ് വേണ്ട, നിങ്ങൾ അത്തരം ഒരു ക്രീമും വേണ്ട, ഒരു പൊടിയും വേണ്ട, ലിപ്സ്റ്റിക് വേണ്ട, കൺമശി വേണ്ട. നല്ല നൂറുള്ള മുഖത്ത് തന്നാൽ അതിനേക്കാൾ വലുത് വേറെ എന്താ? അത്തരം ദൂറ കിട്ടുന്ന സ്വാലിഹികളിൽ നമ്മളെയും പെടുത്തിട്ട് ബനു ഇസ്രായേലികളിൽ പെട്ട ഈ സ്വാലിഹ് എന്ന മനുഷ്യന്റെ മുഖം നല്ല പ്രകാശിക്കുന്ന മുഖമാണ്, നല്ല ഭംഗിയുള്ള മുഖമാണ്. കാരണം മുഖം കൊണ്ട് തെറ്റ് ചെയ്യൂല, ഹറാമ് ചെയ്യൂല, കണ്ണുകൊണ്ട് ഹറാമ് നോക്കൂല, മുഖം കൊണ്ട് ഹറാമ് ചെയ്യൂല. ഈ വെളിച്ചമുള്ള ഭംഗിയുള്ള ഭംഗിയുള്ള മുഖ മനുഷ്യരെ കണ്ടപ്പോ രാജ്ഞിയുടെ മനസ്സ് ചെറുതായി ഒന്ന് തന്നെ. ഈ മനുഷ്യനെ കച്ചവടം ചെയ്യാൻ എന്ന പേരിൽ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് എത്തി. കൊട്ടാരത്തിന്റെ ഉള്ളിലെത്തിയപ്പോ രാജ്ഞി രഹസ്യം പറയാണ്, നിങ്ങളെ കണ്ടപ്പോ എനിക്ക് വല്ലാത്ത സ്നേഹം തോന്നി, എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ വല്ലാത്തൊരു സ്നേഹം തോന്നി. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എനിക്ക് നിങ്ങളെ കൂടെ കടപ്രയിൽ പങ്കിടലും. ഈ സ്വാലിഹായ മനുഷ്യൻ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ എന്റെ റബ്ബിനെ ഭയക്കുന്നു, അല്ലാഹുവിനെ ഭയക്കുന്നു. രാജ്ഞി പറഞ്ഞു, എന്നാ പിന്നെ നീ അത് ചെയ്യാതെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂല. ആ ഹറാമിന് നീ കൂട്ടു നിൽക്കാതെ എന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകൂല. നീ ചെറിയ വസ്തുവും വിറ്റിട്ട് വേണോ വേണോ എന്ന് ചോദിച്ച് വിൽക്കണ്ട. എന്റെ കയ്യിലെ ധാരാളം പണം എന്റെ റബ്ബെനിക്ക് തന്നിട്ടുണ്ട്, എനിക്കെന്റെ റബ്ബ് ധാരാളം പണം തന്നിട്ടുണ്ട്, സ്ഥലം തന്നിട്ടുണ്ട്, അധികാരം തന്നിട്ടുണ്ട്. അധികാരം വേണോ? ഇഷ്ടാനുസരണം എടുത്തോ? പണം വേണോ? താല്പര്യത്തിനനുസരിച്ച് തെരഞ്ഞെടുത്തോ? ഒരു മടിയും വേണ്ട, ഒരു നേരം എന്റെ കൂടെ കിടക്കണം, ഇത് മാത്രമേ ഡിമാൻഡുള്ളൂ. ഈ സ്വാലിയായ മനുഷ്യൻ പറഞ്ഞു, പറ്റൂല, എനിക്കതിന് കഴിയൂല, ഞാൻ എന്റെ റബ്ബിനെ ഭയക്കുന്നയാളാണ്. രാജ്ഞി വിട്ടില്ല, ഹറാമ് ചെയ്യുമെന്നുറപ്പിച്ചപ്പോ ഈ സ്വാലിഹായ മനുഷ്യന്റെ ചോദ്യമാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നിസ്കാരം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടാൻ നല്ലതാണ് നിസ്കാരം. ഒരു രണ്ട് റക്അത്ത് തന്നെ റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അനുവദിക്കുമോ? എനിക്കൊന്ന് വധുവെടുക്കളും, എന്റെ രാജാവിന്റെ മുന്നിലൊന്ന് തലകുനിക്കളും. അവനല്ലേ എനിക്ക് വെള്ളം തരുന്നവൽ, അവനല്ലേ എനിക്ക് വായു തരുന്നവൽ, അവനല്ലേ എനിക്ക് ആരോഗ്യം തരുന്നവൽ, അവനല്ലേ എനിക്ക് ഭംഗി തന്നവൽ, എല്ലാം തരുന്നവൻ അവനല്ലേ? അവന്റെ മുന്നിലല്ലേ ഞാൻ ആദ്യം വണക്കം കാണിക്കേണ്ടത്? ഈ രാജാവിന് തന്നതൊന്നും ഈ രാജ്ഞിക്ക് തന്നതൊന്നും എന്റെ കയ്യിൽ നിലനിർത്തി തരാൻ കഴിയൂല. എന്റെ രാജാവിന് എല്ലാം തരാൻ കഴിയും, നിലനിൽക്കുന്ന ലോകത്ത് സുഖകരമായ ജീവിതം തരാൻ കഴിയും, നല്ല ജീവിതം തരാൻ കഴിയും, നിനക്കത് കഴിയൂല.
മോളെ ഒരു രണ്ടരക്കയത്തിൽ നിസ്കരിക്കാൻ അനുവദിക്കുമോ? എനിക്ക് പ്രായം 70 തികഞ്ഞില്ലേ. ഈ മദീ സാലിഹായ മനുഷ്യൻ പറയുന്നു, ഇതുവരെ ഞാൻ ആരാധിച്ച റബ്ബിന്റെ മുന്നിലൊന്ന് തലകുനിച്ചിട്ട് മതിയോ, നിസ്കരിച്ചിട്ട് മതിയോ? ഈ പെണ്ണിന്റെ കയ്യിലും രക്ഷപ്പെടാൻ വേണ്ടി വധുവെടുത്ത് റബ്ബിന്റെ മുന്നിൽ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് താഴോട്ടേക്ക് നോക്കി, കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് നോക്കിയപ്പോ 20 അടി താഴ്ചയുള്ള കൊട്ടാരമാണ് ഭൂമിയിലേക്ക് എത്തണോ? 20 അടി ചാടാതെ വഴിയില്ല, ഓടി രക്ഷപ്പെടണോ? 20 അടി ഉയരമുള്ള ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് ചാടണം? ഈ ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് ചാടാ എന്റെ റബ്ബല്ലാതെ എനിക്ക് കാവലില്ല. ഈ പെണ്ണിന്റെ ഹറാമാകുന്ന കൈകളിൽ നിന്ന് രക്ഷപ്പെടണം, രാജ്ഞിയുടെ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ ഇന്ന് ഈ കച്ചവടം ചെയ്തില്ലെങ്കിൽ എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ എന്റെ കയ്യിൽ ഭക്ഷണമില്ല, വെള്ളം കൊടുക്കാൻ എന്റെ കയ്യിൽ വെള്ളമില്ല, എന്റെ മക്കളെ വിശപ്പടക്കാനുള്ള വഴി എന്റെ കയ്യിലില്ല. പക്ഷേ ഞാൻ എന്റെ റബ്ബിൽ തവക്കുലാക്കി ഇറങ്ങിയതല്ലേ, ഈ കച്ചവടമൊന്നും നടന്നില്ലെങ്കിലും എന്റെ റബ്ബിന് എനിക്ക് ഭക്ഷണം തരാൻ കഴിയുമല്ലോ. അല്ല, നിങ്ങളറിയാത്ത വഴിയിൽ ഭക്ഷണം തരുമെന്നത് അല്ല ഏറ്റെടുത്തതല്ലേ, ഞാനതില് ഭയപ്പെടേണ്ടതില്ല. തഖ്‌വയാണ് അനിവാര്യം, അല്ലാഹുവിനെ സൂക്ഷിച്ചുള്ള ജീവിതമാണ് അനിവാര്യമെന്ന് ഉറച്ചു വിശ്വസിച്ച ഈ ബനു ഇസ്രായേലിൽപ്പെട്ട മഹാ കൊട്ടാരത്തിന്റെ മേലെ വെച്ച് രണ്ടരക്കയത്ത് നിസ്കരിച്ച് അല്ലാഹുവിലേക്ക് കൈയർത്തി ദുആ ചെയ്തു. കഴിയാൻ കാത്തിരിക്കുന്ന രാജ്ഞി ഭംഗിയുള്ള ശരീരത്തിലേക്ക് കൈനീട്ടി ചാടാൻ നിൽക്കുമ്പോ ഈ സ്വാലിഹായ മനുഷ്യന് ബിൽഡിങ്ങിന്റെ മേലെ നിന്നും താഴോട്ടെ കുറച്ച ചാട്ടമാണ് ചാടിയപ്പള്ള വിളിച്ചു ജിബിരിയിലേ, എന്നെ ഭയം നീ എന്റെ അതാവ് പേടിച്ച്, എന്നെ ശിക്ഷിന്റെ ശിക്ഷ പേടിച്ച്, നരകത്തെ പേടിച്ച്, നരകത്തിന്റെ ഭയാനകരതയെ കുറിച്ചോർത്ത് ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് താഴേക്ക് ചാടിയാൽ കൈയും കാലും പൊട്ടും. പക്ഷേ നരകത്തിൽ അങ്ങനെയല്ലല്ലോ, നരകം അതിനേക്കാൾ ഭയാനകരമല്ലേ? നരകത്തിന്റെ കാര്യം അതിലും വേദനയല്ലേ? ഇത് ചിന്തിച്ച് താൽക്കാലം കൈയും കാലും പൊട്ടിയാലും നരകത്തിന്റെ വേദന സഹിക്കണ്ടല്ലോ എന്ന് ചിന്തിച്ചു ചാടിയ മനുഷ്യനാണ് അയാളെ പക്ഷികള് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് പോലെ ഇറക്കിക്കൊടുക്കണേ ജിബിരിലേ. അല്ലാ കാവൽ കൊടുത്തുപോയി, ആ മനുഷ്യൻ ഭൂമിയിലേക്ക് പക്ഷികൾ ഇറങ്ങുന്നത് പോലെ ഇറങ്ങി വന്നു. ഒരു പരിക്കുമില്ല, ഒരു തകരാറുമില്ല, ഓട്ടമാണ്, തിന്മയിൽ നിന്നുള്ള ഓട്ടമാണ്, അല്ലാഹുവിലേക്കുള്ള ഓട്ടമാണ്. റബ്ബിലേക്ക് നിങ്ങൾ ഓടിയെടുക്കണം എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ ഓട്ടമാണ് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ഓട്ടമാണ്. പിന്നെ നിന്നില്ല, വീട്ടിലെത്തുന്നത് വരെ വിശ്രമമില്ല. കിതച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കാണുന്നതോ തന്റെ പ്രിയപ്പെട്ട മക്കളും വിശന്ന വയറുമായി ബാപ്പന്റെ വരവ് കാത്തിരിക്കുന്ന മക്കളാണ്. ബാപ്പ എന്തെങ്കിലുമൊക്കെ വിറ്റ് കാശുണ്ടാക്കിയിട്ട് ഭക്ഷ്യവസ്തുക്കള് വാങ്ങിയിട്ട് നമ്മളെ വിശപ്പടക്കുമെന്ന പ്രതീക്ഷയിൽ ബാപ്പ അതേ ബാപ്പനെ കാത്തിരിക്കുന്ന മക്കളുണ്ട്, ഭർത്താവിനെ കാത്തിരിക്കുന്ന ഭാര്യയുണ്ട്. വിശപ്പ് വന്നപ്പോൾ അയൽവാസിയ മക്കളെ പോലെ കണ്ട അയൽവാസി വിശപ്പ് കൊണ്ട് കടം ഭക്ഷണം ചോദിക്കാൻ വന്നിട്ട് വീട്ടിന്റെ മുറ്റത്ത് കാത്തിരിപ്പുണ്ട്.
രാജ്ഞിയുടെ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹുവിന്റെ പ്രീതി മാത്രം പ്രീതിയെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച് ഇറങ്ങി ഓടിയതല്ലേ ഈ സാലിയായ മനുഷ്യൻ? കയറി ചെല്ലുമ്പോ മക്കൾ യോജിക്കുന്നു, ബാപ്പാ ഭക്ഷണം എവിടെ, ഭക്ഷണം എവിടെ, ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം എവിടെ? അയൽവാസി ഒന്ന് ചോദിക്കുന്നു, വിശപ്പടക്കാൻ ഒരു റൊട്ടി തരുമോ, ഭക്ഷണം തരുമോ, കടമായി തന്നാൽ മതി. ഈ സാലിയായ മനുഷ്യൻ പറഞ്ഞു, എന്റെ കയ്യില് ഭക്ഷണമില്ല, എനിക്ക് സംഭവിച്ചത് ഇതാണ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയൂല. അയൽവാസി ഒന്ന് ചോദിക്കുന്ന, ആ പാത്രത്തിലൊരു ഭക്ഷണവും ഇല്ലേ? ഇല്ല, ആ പാത്രത്തിലൊരു ഭക്ഷണവും ഇല്ല. കച്ചവടം ചെയ്തിട്ട് വാങ്ങേണ്ട പാത്രമാണത്. ആ പാത്രത്തിൽ വാങ്ങണമെങ്കിൽ എന്റെ കയ്യിൽ പൈസ വേണ്ടേ? കച്ചവടം നടന്നിട്ടില്ല. ആ ശത്രുവായ രാജ്ഞിയിൽ നിന്ന് രക്ഷപ്പെടാൻ കയ്യിലുണ്ടായിരുന്ന ചരക്ക് ഉപേക്ഷിച്ച് ഓടിയതല്ലേ? കയ്യിലുണ്ടായിരുന്ന മുതല് പോലും നഷ്ടമാ, എനിക്ക് എന്തു ചെയ്യാൻ കഴിയൂ? എന്നും ചെയ്യാൻ കഴിയില്ല. അയൽവാസി വന്ന് കയ്യിലുള്ള പാത്രത്തിന്റെ മൂടിയും ഉയർത്തി നോക്കുമ്പോ നല്ല റൊട്ടി കിടക്കുന്നു, നല്ല ഭക്ഷണം കിടക്കുന്നു. എവിടെ നിന്നാണെന്ന് ചോദിച്ചു നോക്കുമ്പോ ഈ സാലിഹായ മനുഷ്യൻ അറിയൂല. അപ്പോഴാണ് ചരിത്രം മുഴുവനും വിശദീകരിച്ചു കൊടുത്തത്. എന്റെ റബ്ബെനിക്ക് ഭക്ഷണം തന്നതാ, തിന്മയിലേക്ക് വിളിച്ച രാജ്ഞിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടപ്പോ അല്ലയാണ് ഭക്ഷണം തരേണ്ടത്. വമാ മിൻ ദബ്ബതിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. നമ്മളെ ഭക്ഷണത്തിന്റെ കാര്യം റബ്ബ് ഏറ്റെടുത്തതാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ആ നിലക്ക് അല്ലാഹുവിൽ ഭാരമേൽപ്പിച്ചപ്പോ റബ്ബ് കൊടുത്തു പോയി. മുസ്ലിമേ, ആ നിലക്ക് അല്ലാഹുവിൽ മനസ്സ് തിരിച്ച് നന്മകൾ ജീവിതത്തിൽ കൊഴുതെടുത്ത് തിന്മകളിൽ നിന്ന് തൽക്കാലം ദുന്യാവ് നഷ്ടപ്പെട്ടാലും തിന്മയിൽ നിന്ന് മാറി നിൽക്കുക, നന്മകൾ പ്രവർത്തിക്കുക. തആവനു അലൽ ബിദ്ദി വത്തഖ്‌വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്‌വാൻ. എസ്എസ്എഫിന്റെ പ്രവർത്തകന്മാര് നടത്തുന്ന, എസ്ഐഎസിന്റെ പ്രവർത്തകന്മാര് നടത്തുന്ന സ്വാന്തന പ്രവർത്തനങ്ങളും സാഹിത്യോത്സവങ്ങളും, അത്തരം നല്ല നല്ല പ്രവർത്തനങ്ങൾ നടക്കുമ്പോ നന്മകളോട് സഹകരിക്കുക, തിന്മകളിലും നകന്നു നിൽക്കുക, തിന്മകളിലും മറങ്ങാറി നിൽക്കുക, നന്മകൾ ജീവിതത്തിൽ കൊഴുതെടുക്കുക. ഖുർആനിന്റെ അധ്യാപനമാണ് നന്മക്ക് വേണ്ടി പരസ്പരം സഹകരിക്കണം, തിന്മകളിൽ നകന്ന് നിൽക്കണം. കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് റഹീന, എല്ലാ അവയവങ്ങളും റബ്ബിന്റെ അടുക്കൽ പണയമാണ്. ആ റബ്ബ് നമുക്ക് പണയം തന്ന അവയവം റബ്ബിലേക്ക് തിരിച്ചു കൊടുക്കാതിരിക്കാൻ കഴിയൂല. റബ്ബ് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കാതിരിക്കാൻ പറ്റൂല. أصحاب اليمين في جنات يتساءلون عن المجرمين ما سلككم في سقر قالوا لم نك من المصلين ولم نك نطعم المسكين وكنا نخوض مع الخائضين ولد جيليك كتاب واغمنا مهان مار من اللغن جيبدا تلنا നല്ലത് ചെയ്യുന്നവരെ തെറി വിളിച്ചവരില്ലേ? നല്ലത് പ്രവർത്തിക്കുന്നവരെ നിസാരമായി കണ്ടവരില്ലേ? അവര് വിവരമില്ലാത്തവരാണെന്ന് പറഞ്ഞവരില്ലേ? തലയിൽ തൊപ്പിയും ധരിച്ച് നെരിയാടിക്ക് മേലെ പെൻസ് വാങ്ങിയിട്ട് പള്ളിയിൽ ജമാഅത്തിനെത്തിയ എസ്എസ്എഫിന്റെ പ്രവർത്തകന്മാരില്ലേ? സ്വബഹി കലാക്കാത്ത എസ്എസ്എഫുകാരനില്ലേ? സ്വബഹിന്റെ ജമാഅത്തിന് പള്ളിയിലെത്തിയ എസ്ഐഎസ്കാരില്ലേ? സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരില്ലേ? അവര്
ഒരു നന്മക്ക് വേണ്ടി പരസ്പരം സഹകരിക്കുന്നവരാണ്. SSF-ന്റെ കൂട്ടായ്മയുടെ പേരിൽ പുലർച്ചക്ക് സ്വബഹിന്റെ മുമ്പ് പരസ്പരം വിളിച്ച് ഏൽപ്പിച്ച് ഒന്നിച്ച് പള്ളിയിൽ വന്ന് ജമാഅത്ത് നിസ്കരിച്ച് ഖുർആനോതിയിട്ട് നന്മ മാത്രം പറഞ്ഞ് നന്മ മാത്രം ചർച്ച ചെയ്ത് ദീപത്ത് പറയാനവരില്ല, നമീമത്ത് പറയാനില്ല, കുറ്റം പറയാനില്ല, ചീത്ത വിളിച്ചവരെ തിരിച്ച് ചീത്ത വിളിക്കാനില്ല. ചെറിയ ചെറിയ തർക്കങ്ങളെ പേരിൽ അതേപടി സംഘടനാ തർക്കങ്ങളാക്കി മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കലില്ല. നന്മക്ക് വേണ്ടി പ്രവർത്തിച്ച് നന്മക്ക് വേണ്ടി കൂട്ടുനിന്ന് വലത് കൈയിലേക്ക് കിതാബ് വാങ്ങുന്ന മഹാന്മാരായ സ്വർഗത്തിന്റെ ഉടമകൾ, അവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, അവരോട് ചോദിച്ചു പോയി തമാണികളിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ ആഴമുള്ള നരകത്തിലെത്തി എന്ന് ചോദിക്കുമ്പോ നരകാവകാശികളെ മറുപടി, അലൂലംനക്കുമിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായില്ല, നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചപ്പോ ഞങ്ങൾ പോയില്ല. ഓ എന്റെ SSF-ന്റെ പ്രവർത്തകരെ, ഒരു മൂന്ന് നിറമുള്ള കൊടികൾ ഒതുങ്ങിക്കൂടാ. SSF എന്ന സിന്ദാബാദ് വിളിക്കുമ്പോ കാണിക്കുന്ന ആവേശം നിസ്കാരത്തിന് വേണേ കൂട്ടുകാരാ, നിന്റെ കൂട്ടുകാരനായ SVS-ന്റെയും SBS-ന്റെയും SSF-ന്റെയും പ്രവർത്തകന്മാരെ ഫോണിൽ വിളിച്ച് ഏതേൽപ്പിച്ച് പള്ളിയിൽ ജമാഅത്തിന് എത്തിക്കാൻ കഴിയണം. ഒന്നിച്ച് പ്രസിഡന്റ് വേണം, SSF-ന്റെ സെക്രട്ടറി വേണം, ട്രഷറർ വേണം, മെമ്പർമാര് വേണം, മെമ്പർഷിപ്പ് ഉള്ള എല്ലാവരും വേണം. എന്നിട്ട് പള്ളിയിൽ ഒരുമിച്ച് കൂടി ഒന്നിച്ചൊന്ന് നിസ്കരിക്കൂ. ഇപ്പതേ നരകത്തിലെത്തിയിട്ട് കാലൂലം കുമിനൽ മുസല്ലീൻ, ഞങ്ങളെ നിസ്കരിച്ചവരായില്ല. പറഞ്ഞ് വിരൽ കടിച്ചത് കൊണ്ട് മതിയോ? താവനു അലൽ ബിർരി വത്തഖ്വ, തഖ്വക്ക് വേണ്ടി പരസ്പരം സഹകരിക്കുക, നന്മക്ക് വേണ്ടി പരസ്പരം സഹായിക്കുക. നിന്റെ കൂട്ടുകാരനെ പുലർച്ചക്ക് വിളിപ്പിച്ച് എഴുന്നേൽപ്പിച്ച് പള്ളിയിൽ ജമാഅത്തിനെത്തിക്കുക. സ്വാന്തന പ്രവർത്തനം നടക്കുമ്പോ, പാവങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുമ്പോ, രോഗികളെ ചികിത്സിക്കുമ്പോ, അവർക്ക് ആവശ്യമുള്ള പണം എത്തിച്ചു കൊടുക്കാൻ SVS-കാരും മെനക്കെടുമ്പോൾ അധ്വാനിക്കുമ്പോൾ OSSF-ന്റെ പ്രവർത്തകരെ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്ന് സഹായിക്കുക. ഓ എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പമാരെ, അവരോടൊപ്പം സഹകരിക്കുക, നന്മക്ക് കൂട്ടുനിൽക്കുക, നന്മക്ക് സഹകരിക്കുക. റബ്ബിന്റെ പാരത്രിക ലോകത്തെത്തി നരകത്തിലെത്തിയിട്ട് വലമുനക്കുന്നു തൊഴിമുൽ മിസ്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തില്ല, അവരെ പരിഗണിച്ചില്ല, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ഭക്ഷണം വേസ്റ്റാക്കി ചാടിയിട്ട് പാവങ്ങളെ പരിഗണിക്കാതെ ഭക്ഷണത്തിന് വില കൊടുക്കാതെ നശിപ്പിച്ചിട്ട് നരകത്തിൽ കിടന്ന് വിരൽ കടിച്ചിട്ട് കാര്യമുണ്ടോ മുസ്ലിമേ? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിക്കുന്നു, ചെറിയ മക്കൾ മരിച്ചു പോയാൽ SBS-ൽ പ്രവർത്തിച്ച് SSF-ൽ പ്രവർത്തിച്ച് നന്മയോടെ ജീവിച്ച് മരിച്ചുപോയ മക്കള്, അവരെ റബ്ബിന്റെ പാരത്രിക ലോകത്തെത്തിയിട്ട് നന്മ മാത്രം ജീവിതത്തിൽ ചെയ്ത് തിന്മകളിൽ നിന്ന് മാറി നിന്ന് ജീവിച്ച ചെറിയ മക്കളില്ലേ, ആ മക്കൾക്ക് ജിബ്രീൽ ഓർഡർ കൊടുക്കുന്ന സ്വർഗത്തിലേക്ക് പോകാൻ. ആ മക്കള് പറയുന്നു, ഞങ്ങൾ പോകൂല, ഞങ്ങളതിനില്ല, സ്വർഗത്തിൽ പോകണോ എന്റെ ബാപ്പയെ കാണിച്ചു തരണം, എന്റെ ഉമ്മയെ കാണിച്ചു തരണം, അവരെ കാണാതെ ഞങ്ങൾ സ്വർഗത്തിലേക്കില്ല. ജിബ്രീൽ പറയുന്നു, നിന്റെ ബാപ്പതിന് കൊള്ളൂല മോനെ, നിന്റെ ഉമ്മ സ്വർഗത്തിൽ പോകാൻ പറ്റൂല മോനെ, കാരണം നിന്റെ ബാപ്പ ദോഷം ചെയ്തവനാണ്, തെറ്റ് ചെയ്തവനാണ്, അള്ളാനെ മറന്ന് ജീവിച്ചവനാണ്, റബ്ബിനെ കൈവീഴ്ചവനാണ്, നിന്റെ ബാപ്പക്ക് സ്വർഗമില്ല, നിന്റെ ഉമ്മക്ക് സ്വർഗമില്ല. റബ്ബേ, അത്തരം ഒരു കേൾവി ഞങ്ങൾക്കാർക്കും തരരുത് റഹ്മാനേ. ഞങ്ങളെ ഉമ്മ ബാപ്പമാരോടൊപ്പം, ഭാര്യമാരോടൊപ്പം, മക്കളോടൊപ്പം, കുടുംബങ്ങളോടൊപ്പം, സ്നേഹിക്കുന്നവരോടൊപ്പം, സഹപ്രവർത്തകരോടൊപ്പം, ഞങ്ങളെ സുന്നത്തിയമായത്തിൽ സഹകരിച്ച സഹായിച്ച മോമിനികളോടൊപ്പം നിന്റെ ജന്നത്തുന്നഈമിൽ ഹബീബിന്റെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ.
ജിബ്രീലിന്റെ പ്രഖ്യാപനം വന്നപ്പോൾ മക്കളെ ടസിച്ചു പോയി. ഉമ്മയില്ലാത്ത സ്വർഗമോ ബാപ്പയില്ലാത്ത സ്വർഗമോ? ഞാൻ ഈ നന്മകളൊക്കെ ചെയ്യാൻ കാരണം എന്റെ ബാപ്പയാണ്, ഞാൻ ഈ നന്മകളൊക്കെ ചെയ്യാൻ കാരണം എന്റെ ഉമ്മയാണ്. ആ ഉമ്മയില്ലാതെ ഞാൻ സ്വർഗത്തിൽ പോകൂല, ആ ബാപ്പയില്ലാതെ ഞാൻ സ്വർഗത്തിൽ പോകൂല. മക്കള് വിളിച്ചു പറയുമ്പോ അല്ല ചോദിക്കുന്നു, എന്താണ് കേൾക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു കൊടുക്കുന്നു, വിവരം പറയുന്നു, ബാപ്പക്കും ഉമ്മക്കും സ്വർഗം കൊടുക്കാൻ പറയുന്നു. അവരോടൊപ്പം ആ കുട്ടികളെ സ്വർഗത്തിൽ കടത്തിയിട്ട് സ്വർഗം കിട്ടിയ മക്കളോടൊപ്പം സന്തോഷിക്കാൻ അവസരം കൊടുക്കാൻ പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത്രയും വിട്ടുവീഴ്ചയുണ്ടെന്ന് ഇസ്ലാം പറയുമ്പോ ഹബീബായ നബിതങ്ങളെ ഉമ്മ നരകത്തിലാണെന്ന് വയത് പറയുന്നു, ഹബീബായ നബിതങ്ങളെ ബാപ്പ നരകത്തിലാണെന്ന് പറയുന്നു. പുത്തൻവാദികളെ പിന്നാലെ പോയി മുസ്ലിമേ നമ്മളെ ഈമാൻ നശിപ്പിക്കാൻ കഴിയുമോ? നമ്മളെ വിശ്വാസം തകർക്കാൻ കഴിയുമോ? നന്മക്ക് വേണ്ടി സഹകരിക്കളും, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കളും, മരണത്തിന് വേണ്ടി ഒരുങ്ങളും. അല്ലാഹു അത്തരം സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ റബ്ബേ. ഞങ്ങൾ നിന്റെ പാപികളായ അടിമകളാണ്. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ഏത് നിനക്ക് തെറ്റ് സംഭവിച്ചു പോയെങ്കിലും നീ ഞങ്ങൾക്ക് മാപ്പ് തരണം റഹ്മാനെ, നീ ഞങ്ങൾക്ക് പൊറുക്കണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് മാപ്പ് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കൈവർത്താൻ മറ്റൊരു ഇലാഹില്ല. പാവപ്പെട്ട അടിമകളായ ഞങ്ങളെ നീ വെറുതെ ആക്കരുത് റഹ്മാനെ. നീ ഞങ്ങൾക്ക് മാപ്പ് തരണം റഹ്മാനെ. ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് മാപ്പ് നൽകണം റഹ്മാനെ. ഞങ്ങളെ ഉസ്താദുമാർക്ക് മാപ്പ് നൽകണം റഹ്മാനെ. ഭാര്യ മക്കൾക്ക് മാപ്പ് നൽകണം റഹ്മാനെ. ഞങ്ങളെ നരകത്തിലെ വിറകാക്കരുത് റഹ്മാനെ. ഞങ്ങളെ ഉമ്മ ബാപ്പമാരെ നരകത്തിലാക്കരുത് റഹ്മാനെ. ഞങ്ങളെ ഉമ്മ ബാപ്പമാരെ നരകത്തിലാക്കരുത് റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ഉമ്മ ബാപ്പമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. എന്ത് രോഗമുണ്ടോ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ഈ പാവപ്പെട്ടവന്റെ വന്യ പിതാവും എന്റെ പ്രിയപ്പെട്ട ഉസ്താദും എല്ലാം എല്ലാം റബ്ബേ, പ്രിയപ്പെട്ട വന്യ പിതാവ് നീ ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. എന്ത് രോഗമുണ്ടോ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ ആരോഗ്യം കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ഭാര്യ മക്കൾക്ക് ദീർഘായുസ് കൊടുക്കണം, ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ യതീമാക്കരുത് റഹ്മാനെ. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കരുത് റഹ്മാനെ. കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ സന്തോഷത്തോടുകൂടെയുള്ളൊരു ജീവിതം നീ ഓശാരം തരണം റഹ്മാനെ. നിങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ഏത് നിനക്ക് തെറ്റ് സംഭവിച്ചു പോയെങ്കിലും നീ ഞങ്ങൾക്ക് മാപ്പ് തരണം അല്ലാഹ്. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. ദുആക്കിജാബത്തുള്ള മജ്ലിസായി നീ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. ധാരാളം ജീവിതത്തിൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും ഏറ്റുതരുമാറാകട്ടെ. ഇവിടെയുള്ള SSS ചെറിയ പ്രവർത്തകന്മാർ, എളിയ പ്രവർത്തകന്മാർ നടത്തുന്ന ഈ പരിപാടി വലിയ ചെലവുണ്ടെന്ന് പറഞ്ഞു, നമുക്ക് നല്ല സഹായം സംഘാടകർക്ക് ചെയ്തു കൊടുക്കണം. അതോടുകൂടി നമുക്ക് സലാത്ത് ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ലൊരു ഉദ്ഘാടനം, ആരാ ഉദ്ഘാടനം കേൾക്കിയാ? നല്ല മനസ്സോടെ, എത്രയാലും കുഴപ്പമില്ല, 1000, 10000, 5000, എത്രയാലും കുഴപ്പമില്ല, നല്ല മനസ്സോടെ അല്ലാഹുവിന്റെ വചനം കരുതി നമുക്ക് നല്ല സഹായം സംഘാടകർക്ക് സഹായിച്ചു കൊടുക്കണം. SSS പ്രവർത്തകന്മാർക്കൂടെ സാഹിത്യോത്സവം നടത്തണം, നന്മകൾ ചെയ്യണം. ഒരുപാട് പൈസ വേണം, നമ്മൾ കൊടുത്താലേ ചെയ്യാൻ കഴിയൂ. നമ്മൾ ചെയ്യുന്നതിനൊക്കെ അല്ലാഹു പകരം തരും. അല്ലാഹു എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ സ്ത്രീകളെ വാഴ്ത്തു കൊടുത്തേച്ച കവറിൽ നല്ല പൈസ ബക്കറ്റിൽ നല്ല പൈസ കൊടുത്തേക്കണം. 5 രൂപയും 10 രൂപയും ഇട്ടാൽ ഈ പരിപാടി ഒന്നും നടക്കാൻ കഴിയില്ല. നമുക്ക് നല്ല സംഭാവന കൊടുക്കണം. കൊടുക്കണ്ടെന്നല്ല, 5 ഉള്ളവരും 5 കൊടുക്കണം, 10 ഉള്ളവരും കൊടുക്കണം, പരമാവധി കൊടുക്കണം. അല്ലാഹുത്താല നമ്മളെ എല്ലാ സദഖകളും കബൂൽ ചെയ്യുമാറാകട്ടെ. പുരുഷന്മാരാരെങ്കിലും ഒരു നല്ല മനസ്സോടെ ആരെങ്കിലും ഉദ്ഘാടനം കഴിച്ചാൽ ഒരു 5000 രൂപ കൊടുക്കുക. അല്ലാഹുവിന്റെ വചനം കരുതി അല്ല തരുമെന്ന് വിചാരിച്ചിട്ട് കൊടുക്കാരാ? അല്ല തരുന്നു ഇൻഷാഅല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല പ്രാർത്ഥന പകരം തരും. ദുആ അല്ലാത്ത വേറൊന്നും നമ്മളെ കയ്യിലില്ല. ദുആ ഉസ്ലാഹുൽ മുഅ്മിൻ. ദുആ മുഅ്മിനിന്റെ ആയുധമാണ് നബി മുഹമ്മദ്.
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ ഉദ്ഘാടനം ചെയ്യാ? ഒരു 5000 രൂപ അല്ലാഹുവിന്റെ വദീനക്ക് എന്ന് ഞാൻ കൊടുക്കും എന്ന് പറയാറ. ഒരാള് ബേക്കില്, വേറൊരാൾ കൂടി ഉണ്ടോ? പൊതിച്ചാലൊന്ന് ശരിക്കും പൊതിച്ചാല് വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരാൾ കൂടി പറഞ്ഞു തോന്നല്ലോ, അരെ ഒരാളെ കൈ കൂടി പൊതിക്കണ്ടല്ലോ. അല്ലാഹു നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ആമീൻ പറയാതെ നിങ്ങൾ മേടിക്കുന്നത്, അല്ലാഹു നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ, നീ പകരം കൊടുക്കണം റഹ്മാനെ, ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഉമ്മ ബാപ്പമാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും നീ ദീർഘായുസ് ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. മരിച്ചവരുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സദഖയുടെ വലിയ സന്തോഷം അവരെ കബറിൽ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഉമ്മമാരും പാപ്പമാരും മരിച്ചവരുണ്ടെങ്കിൽ അവരെ കബറിൽ നീ സന്തോഷത്തിച്ചു കൊടുക്കണം റഹ്മാനെ. മക്കളെ നന്നാക്കി കൊടുക്കണം റഹ്മാനെ. ജീവിതം നന്നാക്കി ഖൈർ ചെയ്യണം റഹ്മാനെ. എല്ലാ വിഷമങ്ങളും നീക്കി കൊടുക്കണം റഹ്മാനെ. എല്ലാവർക്കും വേണ്ടി കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിക്കൂല. അല്ലാഹുവിന്റെ ഖജനാവ് കണ്ടു കൊടുത്ത അല്ലാഹു തരൂ. ആരെങ്കിലും ഉണ്ടോ 5000 രൂപ കൂടി കൊടുക്കാൻ കഴിയുന്നവര്? ആരെങ്കിലും മക്കളെ നീ നന്നാക്കി കൊടുക്കണം റഹ്മാനെ. കുടുംബജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ജീവിതത്തിൽ ആരൊക്കെ മരിച്ചുപോയ ബന്ധപ്പെട്ടവരുണ്ട്, ഉമ്മമാര്, ഉപ്പമാര്, മാമമാര്, പാപ്പമാര്, അവരൊക്കെ കബറിൽ നീ അതിന്റെ പ്രതിഫലത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഉമ്മ ബാപ്പമാര് കുടുംബങ്ങളൊക്കെ ജീവിച്ചിരിപ്പുള്ളവർക്ക് എല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ഏറ്റു കൊടുക്കണം റഹ്മാനെ. നിന്റെ താഴത്തിലായുള്ള ഇഖ്ലാസോടുകൂടെയുള്ള ഒരു ജീവിതം അവർക്കും ഞങ്ങൾക്കും നിയോശാരം തരണം റഹ്മാനെ. ഇനി ആരാ നല്ല മനസ്സോടെ അല്ലാഹു തരൂന്നുള്ള പ്രതീക്ഷയിൽ ഇൻഷാഅല്ലാഹ് ഒരു 2500 രൂപ ആരാ കൊടുക്കുക? നല്ല മനസ്സോടെ അല്ലാഹു തരൂന്ന് വിചാരിച്ച് ആരാ ഉദ്ഘാടനം ചെയ്യുക? 2500 രൂപ അള്ളാഹു തരൂന്നുള്ള പ്രതീക്ഷയിൽ കൊടുത്ത അള്ളാഹു തരൂ. നമ്മൾ അറിയാത്ത വഴിയിലൂടെ തരും, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അറിയാത്ത വഴിയിലൂടെ തരും. നല്ല മനസ്സോടെ കൊടുക്കണം. മൊയ്യാരെ കാണാനാകരുത്, സംഘാടകരെ മുന്നിൽ മെയിനാകാനാകരുത്, ഒന്നിനും ആകരുത്. അള്ളാഹു തരൂന്നുള്ള പ്രതീക്ഷ കൊടുക്കുക. അള്ളാഹു തരൂ ഇൻഷാഅല്ലാഹ്. ആരാ കൊടുക്ക? ഒരു 2500 രൂപ നല്ല മനസ്സോടെ ആരാ ഉദ്ഘാടനം ചെയ്യാ? ആരെങ്കിലും ഉണ്ടോ കൊടുക്കാൻ കഴിയുന്നവര്? ആരുമില്ല. 2500 രൂപ കൊടുക്കാൻ കഴിയുന്നവര്? ഇബ്രാഹിം മാദി, അല്ലാഹു നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ, നീ പകരം കൊടുക്കണം റഹ്മാനെ, എല്ലാ വിഷമവും നീ നീക്കി കൊടുക്കണം റഹ്മാനെ, ഖൈറിന് ധാരാളം തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഇനിയാ ഒരാളും കൂടി 25000 രൂപയെങ്കിലും ഒരു കാക്കി കൊടുക്കണ്ടേ? സംഘാടകർ ഈ പരിപാടിയൊക്കെ നടക്കണമെങ്കിൽ ഒരുപാട് പൈസകളും നല്ല മനസ്സോടെ കൊടുത്ത അല്ലാഹു തരൂ. ഇവിടെ നടന്ന വയതും അതുപോലെ നാളെ നടക്കാനിരിക്കുന്ന പരിപാടികളൊക്കെ നന്മയാണ്. സാഹിത്യോത്സവം പറഞ്ഞാൽ സാഹിത്യോത്സവം ഞാനൊക്കെ ചെറുപ്പത്തിൽ കുറെ മത്സരിച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറുപ്പത്തിൽ വളർന്നു വരുന്ന ചെറിയ കുട്ടികളൊക്കെ മത്സരിച്ച് വലുതായി വരുന്നവരാണ്. പ്രസംഗിക്കാനുള്ളവരും വയത് പറയാനുള്ളവരും ആയിരുന്നു തരാനുള്ളവരൊക്കെ പിൽക്കാലത്ത് വരുന്നവരൊക്കെ അങ്ങനെ പ്രസംഗിച്ച് പഠിച്ചവരും പ്രസംഗിച്ചവരൊക്കെ ആയിരിക്കും. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഒക്കെ വലിയ ഒരു മുതൽക്കൂട്ടാണ്. അല്ലാഹു തരൂന്നുള്ള പ്രതീക്ഷയിൽ നല്ല നന്മക്ക് വേണ്ടി സഹായിച്ച ഒരിക്കലും വെറുതെ പോകില്ല. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു 2500 രൂപ കൊടുക്കാൻ കഴിയുന്നവർ അല്ലാഹു തരൂന്നുള്ള പ്രതീക്ഷയിൽ ഇൻഷാഅല്ലാഹ്. ആരെങ്കിലും ഉണ്ടോ? ഒരു 1000 റഹ്മാനെ, കുടുംബത്തിൽ വർക്കെത്തിക്കണം റഹ്മാനെ, ജീവിതത്തിൽ വർക്കെത്തിക്കണം റഹ്മാനെ, മരിച്ചവരെ കബറിൽ നീ അതിന്റെ പ്രതിഫലിപ്പിക്കണം റഹ്മാനെ. മരിച്ചുപോയ ബാപ്പന്റെ കബറിടും നീ സ്വർഗാക്കി കൊടുക്കണം റഹ്മാനെ. എല്ലാവരും കഴിയുന്നവരും ഒന്നിച്ചങ്ങ് കൈ വന്ദിച്ചാ മതി. കൊറേ ഇങ്ങനെ നേരം പൊക്കിട്ട് കാര്യമില്ലല്ലോ. ഞാൻ കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിക്കൂല. അല്ലാഹു നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ ബാപ്പന്റെ രോഗം നീ പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കണം റഹ്മാനെ. ഒരു നാരിയത്ത് സലാത്തിൽ കഴിയുന്നവരങ്ങ് പറയാം, ഞാനൊക്കെ കൊടുക്കൂ. ഞാൻ ഇങ്ങനെ കുറേ പറഞ്ഞിട്ട് അറിയാതെ നിങ്ങൾ കൊടുക്കണ്ട. നല്ല മനസ്സോടെ കൊടുക്കുന്നവരുണ്ടെങ്കിൽ കൊടുത്താൽ മതി. കൊടുത്താൽ അല്ലാഹു തരൂ. അല്ലാഹുവിന്റെ ഖജനാവിൽ കുറയില്ലേ? ബിസ്മില്ലാ. എല്ലാവരും ചൊല്ലിക്ക് ഒരു നാരിയത്ത് സലാത്തിൽ, എന്നിട്ട് കൈവന്തി എല്ലാവർക്കും വേണ്ടി കൊണ്ട് ആയിരിക്കുക. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الروائب حسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفحة.